അപ്പൊ ഇന്നും നമ്മുടെ കൂടെ അതിഥിയായിട്ട് സോറി അതിഥിന്ന് ഇനി പറയാൻ പറ്റില്ല എന്തായാലും നമ്മുടെ കൂടെ ഇന്ന് ഇന്നത്തെ വിഷയം സംസാരിക്കാൻ വേണ്ടി ബനു കുറയിലെ കളവുകളും വസ്തുതകളും സംസാരിക്കാൻ വേണ്ടി ഉമർഭായ് കൂടെ ഉണ്ട് വെൽക്കം കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ആ കേൾക്കാം എല്ലാവർക്കും നല്ല വ്യക്തമായിട്ട് കേൾക്കാം പറഞ്ഞു വന്നത് നമ്മൾ കഴിഞ്ഞ തവണ പിന്നെ സുഹൃത്ത് തൗബയുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ അതിനെ ഈ നൂറ്റാണ്ടിൽ അത് പിന്നെ അത് വലിയ കുഴപ്പമില്ല വലിയ തിരക്കേടില്ല എന്ന് ആളുകൾക്ക് തോന്നാൻ ഇടവരുന്ന തരത്തിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കാര്യങ്ങളും അതിനെ കുറിച്ചുള്ള അതിന്റെ വിശദീകരണം അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തത് അപ്പൊ ആ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു വനു കുറയുള്ള ഇതുപോലെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മതപ്രചാരകര് പ്രബോധകര് അതൊരു വലിയ നീതിയാണ് മുഹമ്മദിനെ കാണിച്ചത് എന്ന രീതിയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് മുഹമ്മദിന്റെ മദീന ജീവിതത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിലെ ഏറ്റവും ഭീകരമായ ഒരു കൂട്ടക്കൊലയായിരുന്നു വനു കുറയുള്ള നമുക്കറിയാം അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശ്വാസികളുടെ പൊതുവായിട്ടുള്ള വിലയിരുത്തലുകൾ അവർ പറയാറുള്ള ന്യായങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യം അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മൾ ഏകദേശം സംസാരിച്ചൊരു ഘട്ടത്തിലെത്തുമ്പോൾ ആളുകളെ അതിനോട് പ്രതികരിക്കണം എന്ന് താല്പര്യമുള്ള നമ്മളെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ അതിനോട് സംസാരിക്കണമെന്ന് താല്പര്യമുള്ള ആളുകളെ നമ്മളിവിടെ എടുക്കാനും അവരെ കൂടി ഡിസ്കഷനിൽ ഉൾപ്പെടുത്താനും കൂടി തീരുമാനിക്കുന്നുണ്ട് ഉമർബായി ആ കാര്യമൊന്നും ഉമർഭായനെയും കൂടി അറിയിക്കുകയാണ് ഉമ്മർഭായുടെ അത് കൂടി ഒരു സജഷനാണത് അപ്പോൾ അത് നമ്മൾ ഇന്ന് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള ഉമ്മർഭായി ഒന്ന് അറിയിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ട ലിങ്ക് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ലൈവ് ചാറ്റിൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ മീൻസ് ആ ലൈവ് ചാറ്റിൽ നമ്മൾ കൊടുക്കും അതുകൊണ്ട് ഉമ്മർഭായി നമുക്ക് ബനു കുറയവരെ കുറിച്ചുള്ള ഒരു ഒരു പശ്ചാത്തലം ഒന്ന് കേവലമായിട്ട് നിങ്ങളൊന്ന് കഥ പറഞ്ഞാൽ അത് മുതൽ അങ്ങനെ തുടങ്ങാം ഇന്ന് കൂടുതലും ഉമർഭായി ആണ് കഥ പറയുന്നത് ഞാനതിൻ്റെ എന്താ പറയുക ഒരു മോഡറേഷൻ പോലെയാണ് അവിടെ ഇരിക്കുന്നത് ചർച്ചയിലുണ്ട് ഉമർഭായി ആണ് കഥ പറയാൻ എനിക്കും ഇത് കേൾക്കുന്ന ആളുകൾക്കും ഉമ്മർഭായി കഥ പറയുന്നത് കേൾക്കാനാണ് ഇഷ്ടം ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കഥ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു ഒരു എന്താ പറയാ ഒരു സാങ്കല്പിക കഥ എന്ന രീതിയിലല്ല ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടമായ ഒരു ഒരു സംഭവം അതാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത് ഉമ്മർഭായ് നിങ്ങൾ തുടങ്ങിക്കോളൂ പറയാനുള്ളത് തവണ ചർച്ച ചെയ്തൊരു വിഷയമാണ് ബനു എന്ന് പറയുന്നത് അത് ചർച്ച ചെയ്യാനുള്ള കാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ള ഒരു 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 കൊല ഏറ്റവും നീചമായിട്ടുള്ള ചരിത്രമാണ് ബനു എന്ന് പറയുന്നത് ഞാൻ സത്യത്തിൽ അതിനെ ഉപയോഗിക്കുന്നത് പിന്നെ ഹോളക്കോസ്റ്റുമായിട്ടാണ് അതിൽ ഏറ്റവും അത് നമുക്ക് ആളെണ്ണം നോക്കിയാടെ ഒപ്പിക്കല്ല പക്ഷെ അതിന്റെ നേർക്കു നേർ ഒരു പതിപ്പാണ് ഞാൻ അതിനെ കാണുന്നത് ഓക്കെ അത് ഈ രണ്ട് കാര്യങ്ങൾ കുറയില്ല അപ്പൊ അതിൽ ഏത് നമുക്ക് തൂക്കൊപ്പിക്കാൻ പറ്റില്ല ഏതാണ് പിന്നെ കുറച്ച് കുറച്ച് എണ്ണ കുറച്ച് കൂടുതൽ എന്നുള്ള സംഗതി വന്നു അപ്പോ പിന്നെ നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന തൗബയുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ പിന്നെ സത്യങ്ങളും അതിന്റെ കളവുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഇത് ഒരു ചൈത്രവായും നമുക്ക് നടത്താം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെ നിഷ്പക്ഷമായിട്ടാണ് നമ്മൾ ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് അതും ഈ ഇസ്ലാമിക ചരിത്രം നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കാൻ പോലും ആണെങ്കിൽ പോലും ഇസ്ലാമിന്റെ പുസ്തകങ്ങൾ മാത്രമേ നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ളൂ അപ്പൊ ആ ചൈത്ര ഗ്രന്ഥങ്ങളെ പിന്നെ അവലംബിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോ യാഗത്ബായന്റെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് യാഗിനോട് ഞാൻ ഈ ഇത് വിവരിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ യാഗത്മാനോട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കണം യാഗത്ബൻ ഈ ബനുക്കൾക്ക് എന്താണ് ഞാൻ പറയുന്നത് ഈ ബനുക്കുറീതയുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു സംഗതിയെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അത് പത്ത് തൊള്ളായിരം തൊള്ളായിരത്തോളം ആളുകൾ കൊല്ല കൊലപ്പെടുത്തി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എണ്ണൂറ് ആളുകളെ കൊല്ലപ്പെട്ടു അങ്ങനെ സംഗീതിയിൽ ചെറിയ വ്യത്യാസ സംഘടന ഉണ്ട് ഏറ്റവും ചുരു ഇപ്പൊ അടുത്ത് നമ്മളെ നിസാമുദ്ദീൻ പൊന്നാനി ഏതോ ഒരു കിതാബിനെ പിന്നെ ഉദ്ധരിച്ചിട്ട് നാൽപ്പത് ആൾക്കാരാക്കിയിട്ടുണ്ട് അത് അപ്പൊ എണ്ണത്തിലൊക്കെ സംഗതി തമ്പാഴത്തിലാണ് ചെയ്തെന്നുള്ള ധാരണ അവർക്കുണ്ട് അപ്പൊ ഈ എണ്ണത്തിൽ ആൾക്കാരെ കുറക്കുക എന്നുള്ള പരിപാടിയൊക്കെ കാലത്തും അവരെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ലാഗായ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ വിഷയമായി ബനുക്കുറയുള്ള കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ സാധാരണ വിശ്വാസിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് അതിനെ ന്യായീകരിച്ചു വേണ്ടിയിട്ടുള്ളത് ബനുക്കുറയുള്ള അവരോട് പ്രവാചകൻ നീതി നടപ്പിലാക്കി എന്നാണ് വിശ്വാസികൾ പൊതുവെ പറയാം വിശ്വാസികൾ പൊതുവെ പറയാന്നല്ല അവിടെ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട് ഒരു കൂട്ടക്കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ വളരെ വളരെ സ്പഷ്ടമാണ് പക്ഷെ അവർക്ക് എപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഇവരുടെ പൊതുവെയുള്ള ഒരു തന്ത്രം എന്ന് പറയുന്നത് ഈ കരാർ ലംഘനം നടത്തി എന്നുള്ള ഒറ്റവാചകം പറയലാണ് അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ച സൂറത്ത് തൗബയിൽ വിശദീകരിക്കുന്ന സമയത്ത് ഇവരെ കയ്യിൽ ആദ്യം പറയാം അത് കരാർ ലംഘനം നടത്തിയത് കൊണ്ടാണത് കരാർ ലംഘനം നടത്തിയതിന് എന്താണ് ശിക്ഷ പ്രതിവിധി എന്നുള്ളത് ഇസ്ലാമിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട് അത് വേറെ കാര്യമാണ് അപ്പോൾ ഇതാണ് ഒരു ഒരു ന്യായം വനു കുറയുള്ള മുഹമ്മദ് നബിയുടെ അല്ലെങ്കിൽ മദീന രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന തരത്തിൽ മുഹമ്മദ് നബിയെ ചതിച്ചു കരാർ ലംഘനം നടത്തി എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം അവര് വിധി നടപ്പിലാക്കി എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ പോലും ആ വിധി നടപ്പിലാക്കിയത് അവരുകൂടി അംഗീകരിച്ച ഒരു വിധിയാണ് അവരുടെ തോറ ഉപയോഗിച്ചിട്ടാണ് വിധി നടപ്പിലാക്കിയത് എന്നുള്ളതാണ് രണ്ടാമത്തെ ന്യായം അപ്പൊ ഈ പ്രധാനപ്പെട്ട രണ്ട് ന്യായങ്ങളെയാണ് നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓ ആപ് നിങ്ങൾ എത്ര കറക്റ്റ് തന്നെയാണ് അത് പറഞ്ഞത് ഇതേ സംഗതി തന്നെയാണ് ലാഗദ് ഞാനും കേൾക്കുന്നത് ഇപ്പോ പലപ്പോഴും നമ്മള് പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിനെ കുറിച്ച് ഏത് വിശ്വാസികളോടും ഏത് നട്ടപരാ നട്ടപാതിക്ക് വിളിച്ചു കണ്ട് തോണ്ടി ചോദിച്ചു കഴിഞ്ഞാലും എന്താണ് പ്രവാചകന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു അനുഭവം പറയുന്ന പറയുമ്പോ എന്റെ അമ്മായിയോട് ചോദിച്ചാൽ അവരെ അമ്മായി പറയുന്ന അത് പോലെ പ്രവാചകന്റെ കൈത്തിൽ വട്ടകത്തിന്റെ കുടലിമാല അണിയിച്ചില്ലേ എന്നിട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് നോക്കി പുഞ്ചിരിച്ചു എന്നറിയും ആ കഴിഞ്ഞത്തിന്റെ കടല അവരോട് ക്ഷമിച്ചില്ലേ പുഞ്ചിരിച്ചില്ലേ എന്നുള്ളതാണ് പറയാ പക്ഷെ അതിനുശേഷം വേറെ ഒരു ക്രൂരകൃത്യം മക്കാര് ചെയ്തിട്ടുണ്ട് അത് നമ്മള് മറന്നു പോരും അത് നടക്ക നടക്കുന്ന വഴിയില് ചപ്പു ചവറുകൾ വാരിയിട്ടിരുന്നു ഉള്ളൊക്കെ

അതേപോലെ നമുക്ക് ചെറിയ പ്രായത്തിലൊക്കെ അബദ്ധത്തിൽ കാലിൽ മുള്ളിൽ കുത്തി കയറിയ വേദനയൊക്കെ അറിയാലോ അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ നടക്കുന്ന വഴിയിൽ മുള്ളിടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമായിട്ടാണ് തോന്നുന്നത് ഉം അപ്പൊ എനിക്ക് തോന്നണീ മക്കയിൽ മദീനയിൽ എന്തുമുള്ള കിട്ടിയിരുന്നത് അല്ല മക്കയിൽ എന്തുമുള്ള കിട്ടിയിരുന്നത് ഈന്തപ്പനയ്ക്കവിടെ മുള്ളു എന്ന് ഞാൻ ആലോചിക്കും ഞാനൊക്കെ ഞാൻ പറയാട്ടെ അത് സത്യം വേണി വൈക്കത്തുപ്പി ഏതെന്താക്കുക നമ്മുടെ നാട്ടിൽ പറയും എന്തെങ്കിലും കുറ്റവും കുഞ്ഞായ്മയും പറയാനുള്ളൂ നിങ്ങൾ ഇത് പറഞ്ഞപ്പോൾ എന്റെ ഞാൻ എന്റെ ചെറുപ്പത്തിലുള്ള സംഗതി ഞാൻ പറഞ്ഞുതരാം ഞങ്ങളുടെ നാട്ടില് ഈ മണലിങ്ങനെ പൂമ്പാരാക്കിയിട്ടുണ്ടോ അപ്പൊ നമ്മള് സുഹൃത്തുക്കളൊക്കെ ഇവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആദ്യകാലത്ത് ഗൾഫില് പോയിട്ട് സുഹൃത്തിനെ നാട്ടിൽ വരുമ്പോ പവർ എടുത്താണ് ഞാൻ നടക്കുകയുള്ളു അപ്പൊ അവനൊന്ന് പറ്റിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തെയ്യുന്നറിയോ ഈ മണലിൽ ഇങ്ങനെ ഇരിക്കും കൂട്ടം കൂടിയിട്ട് എന്നിട്ട് അത് പോക്കിടാന്ന് പറയും ഈ മണ മണൽ കണ്ട് വട്ടത്തോണ്ട് കുഴിച്ചിട്ട് അതിന്റെ മേലെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഓലയോ അല്ലെങ്കിൽ ഏർപ്പിളോ കമ്പി കിട്ടുക അതിനെ കണ്ട് കവർ ചെയ്യും മണൽ കൊണ്ട് എന്നിട്ട് ഇവൻ വന്ന് ഈ ഫോറിൻ്റെ ഒരു കുട്ടികാണ്ട് വന്നാണ്ട് ഈ ഇതീക്ക് ഒരു ഒരു താല്പഥി വീഴ്ചണ്ട് ഏഹ് ഇതൊക്കെ കൊറേ കാലത്തിന് ശേഷം ഉമ്മറിൻ്റെ ഇങ്ങനെയൊക്കെ ചെയ്തു തന്നെ ആയിരത്തിറക്കി എങ്ങനെയുണ്ടോ അതുപോലെ കമ്പിട്ട് എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് തോന്നുന്നത് അത് പോട്ടെ നമ്മൾ അത് തമാശ അപ്പൊ ആ നമ്മള് വിഷയല്ല വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ മക്കാര് ഇങ്ങനെ ഈ മുഹമ്മദ് ഉണ്ടായുള്ള പ്രതിസന്ധിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കോട്ടയത്തിന്റെ കുടൽമകളുടെ കഥ പറയും പക്ഷെ അതിനുശേഷം എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല അവരെ വിശ്വാസികളുടെ അഭിപ്രായ പ്രകാരം അവര് പിന്നെന്താ പറയുക മുഹമ്മദ് മോഹി പുഞ്ചിരിച്ചു എന്നുള്ളൊക്കെയാണ് പറയല് പക്ഷെ അവരെ ഹൃദയനായ ആശാൻ ക്ഷമിച്ചു എന്നാ പറയല് പക്ഷെ അവരെ ബദറിലെ പൊട്ടക്കണറ്റില് കൊന്നു തള്ളി അവിടെയാണ് നമ്മൾ തുടക്കം ബദറിലെ പൊട്ടക്കിണറ്റിൽ കൊന്നു തള്ളി പത്തിരുപത്തിനാല് പൗരപ്രമുഖരെ കൊന്നു തള്ളിയതിനു ശേഷം ആ പൊട്ടക്കണറ്റിനെയും മുഹമ്മദ് ഷപിച്ചു എന്നുള്ളതാണ് പറയുന്നത് ആ ആ കിണറ്റില് മയ്യത്തിനെ നോക്കിയിട്ട് അവരെ പേരെടുത്ത് വിളിച്ചിട്ട് മുഹമ്മദ് ആ കിണറിനെയും ശപിച്ചു എന്നുള്ളതാണ് ചൈത്രം എനിയ ഇവിടെയാണ് നമ്മള് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് അപ്പോ പിന്നെ പക്ഷെ ഞാൻ ഇത് ഇത് വേറെ ഇങ്ങനെ പോട്ടെ ഞാൻ അത് ഇല്ല ഇല്ല ഇല്ലല്ല എന്തൊക്കെ എപ്പനക്ക് ആ ഇതിന്റെ ഈ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് കരാർ ലംഘനാണ് അവർ കരാർ ലംഘിച്ചു അതിന് അവർക്ക് അതിന് അതിനുള്ള അവർ കിട്ടി അപ്പോൾ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു വിധി നടപ്പാക്കേണ്ടിയിരുന്നോ ഇത്രയും ആളുകളെ വെട്ടി കൊലപ്പെടുത്തേണ്ടിയിരുന്നോ ഏർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ആ എന്താണ് അത് വിധി നടപ്പാക്കിയത് അവരാളുകളാണ് അവർ ചൂസ് ചെയ്ത അവർ പറഞ്ഞ ആളുകൾ അവര ആളുകൾ തന്നെയാണ് അത് അവരുടെ തൗറാത്തിന്റെ വിധി വെച്ചിട്ട് അത് നടപ്പിലാക്കിയത് എന്ന് പറയും അവരുടെ പുസ്തകത്തിനും മതകത്വത്തിന്റെ പുസ്തകം അവരെ ആളുകൾ പറഞ്ഞതനുസരിച്ച് അത് സ്വീക സ്വീകരിച്ചതിനു ശേഷം അത് നടപ്പിലാക്കി അതിലെന്താ തെറ്റ് അതിൽ റസൂലിന് റസൂലിന്റെ ഭാഗത്ത് നിന്നാണ് തെറ്റ് എന്നാണ് അവർ പറയല് അപ്പൊ ഏത് കരാർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മദീന കരാർ അറിവില്ലാത്ത ആളുകൾ പല രീതിയിലും കരാറിന്റെ പേര് ചില ആൾക്കാർ മദീന കരാർ എന്ന് ഒരു ഇതിലായിട്ട് പറയും ചില ആൾക്കാർക്ക് കരാർ ഏതാന്ന് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെയൊക്കെ ഉണ്ട് സംഗതി എനിവ ഇവിടെ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചൈത്രത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അക്കബ ഉടമ്പടി പ്രകാരം അക്കബ ഉടമ്പടി ഒക്കെ ആളുകൾ വിശ്വാസികൾക്ക് അറിയാവുന്ന ഒരു സംഗതിയാണ് അപ്പൊ ഈ എന്ന് പറയുന്ന രണ്ട് അറബ് ഗോത്രങ്ങൾ മുഹമ്മദിനെ കാണാൻ വേണ്ടി ഇവിടെ മക്കയിലേക്ക് വരുകയാണ് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ജൂത ഗോത്രങ്ങൾ തമ്മിൽ ഇവർ തമ്മിൽ ചെറിയ ഡിസ്പ്യൂട്ടും ഒക്കെ ഉണ്ട് ഈ ഹൗസുഖസും അവര് തമ്മിൽ പ്രശ്നമാണ് അതുപോലെ അവിടെ ഈ ജൂതമാരായിട്ട് അങ്ങനെയും പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് അവര് മക്ക കുറേശികളുടെ അടുത്തേക്ക് വരികയാണ് അപ്പൊ അതിനിടയിലാണ് മുഹമ്മദ് അവരെ കണ്ടുമുട്ടുന്നതും ഞാന് നിങ്ങൾക്കിടയിൽ ഒരു സൊല്യൂഷൻ പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മുഹമ്മദ് ആ സമയത്ത് മുഹമ്മദ് ഇങ്ങനെ ആളുകളെ കാണാൻ വേണ്ടി ഇങ്ങനെ ചുറ്റി നടക്കാണ് അള്ളാഹുമാണ് ഒരുവൻ പറഞ്ഞ് ഇങ്ങോട്ട് ആ സന്ദേശം എത്തിക്കണം അപ്പോ അങ്ങനെയാണ് ഈ അക്കബ ഉടമ്പടി പ്രകാരം മുഹമ്മദ് രണ്ടു വർഷത്തെ അക്കബ ഉടമ്പടി പ്രകാരം മുഹമ്മദ് ശരിക്കും മദീനയിലേക്ക് പോകുന്നത് ഈ മദീനയിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ മുഹമ്മദ് അവിടെ ഒരു കരാർ മദീ ലോ ലോക പ്രസിദ്ധമായിട്ടുള്ള മദീന കരാർ എന്നൊക്കെയാണ് പറയുന്നത് ലോകത്ത് ആദ്യമായിട്ടുണ്ടാക്കിയ ഏറ്റവും മനോഹരമായിട്ടുള്ള കരാർ എല്ലാ വിഭാഗങ്ങളെയും അംഗീകരിക്കുന്ന കരാർ എന്നൊക്കെയാണ് പറയുന്നത് കരാർ എന്താന്ന് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന നെറ്റിലുണ്ട് അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പക്ഷെ അവിടെ ഉണ്ടായിരുന്ന അവിടെ പോകുന്ന സമയത്ത് അവിടെ പ്രബലരായിട്ടുള്ള മൂന്ന് ജൂത ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയുന്നതാണ് അത് ബനു നദീർ ബൈ ബനു ഖൈനുഖ ബനു ഖുറൈല എന്ന് പറയുന്ന ഈ മൂന്ന് പാത്രങ്ങൾ ഈ പറയുന്ന മദീന ചാർട്ടറിൽ എവിടെയും ഈ മൂന്ന് ആളുകളുടെ പേര് എവിടെയും പിന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ലാഖത്ത് ഭായി അതിൽ തെളിവുകൾ നമ്മളെ കയ്യിലുണ്ട് ഇസ്ലാമിക ചരിത്രകാരന്മാര് തന്നെ ആ പുസ്തകം അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അതിനെ കുറിച്ചുള്ള ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ വായിക്കാം ആ സമയം ദൈവദൂതനായ മുഹമ്മദ് എന്ന പേരിൽ ഡോക്ടർ മുഹമ്മദ് ഹമീദുള്ള എഴുതിയിട്ടുള്ള ഈ പുസ്തകത്തില് പ്രസിദ്ധനായിട്ടുള്ള പുസ്തകമാണ് അപ്പോ അഷ്റഫ് എന്നുള്ള വ്യക്തിയാണ് ഇത് ഇവിടെ മൊഴിമാറ്റം ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഐ പി എച്ച് ആണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഐ പി എച്ച് പബ്ലിഷ് ചെയ്ത ഐ പി എച്ച് ബുക്ക് സ്റ്റാളിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അതിന്റെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ പേജിൽ നിന്ന് ഞാൻ കുറച്ച് ഭാഗം ചെറിയൊരു ഭാഗം വായിക്കാം അതായത് പ്രധാനമായിട്ട് യെസ് മദീനയില് ഇങ്ങനെ ഒരു കരാർ ഏതായിരുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ ഉമ്മർഭൈ പറയുന്ന പോലെ അവർ കരാർ ലംഘനം നടത്തി ഏത് കരാർ എന്ന് ചോദിക്കുമ്പോൾ മക്കയിൽ മുഹമ്മദ് നബി രാജ്യം സ്ഥാപിച്ചപ്പം അവിടെ ഉണ്ടായിരുന്ന സോറി മദീനയിൽ രാജ്യം സ്ഥാപിച്ചപ്പോൾ മദീനയ്ക്കിൽ ഉണ്ടായിരുന്ന എല്ലാവരുമായിട്ടും കരാർ ഉണ്ടാക്കിയിരുന്നു ആ കരാർ ലംഘനം നടത്തിയെന്നാണ് ഇതിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജ് എന്ന് പറയുന്നത് പുതിയ രാഷ്ട്രം പുതിയ മനുഷ്യർ എന്ന തലക്കെട്ടിൽ അദ്ദേഹം എഴുതിയ ആ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ പേജിലാണ് അറബികളെ പോലെ ജൂതന്മാരും മദീന ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രവാചകന് പിന്നിൽ അണിനിരന്നിരുന്നു എന്ന് നാം വിശ്വസിച്ചുകൂടാത്തതാണ് അക്കാര്യം വ്യക്തമാക്കുന്ന സ്രോതസ്സുകളൊന്നും നമ്മുടെ പക്കൽ ഇല്ലെങ്കിലും പ്രവാചകൻ ഏതെങ്കിലും ജൂതഗോത്രത്തിൽ പെടുന്നയാളല്ല അദ്ദേഹം പ്രബോധനം ചെയ്യുന്നത് ജൂതായുസവുമല്ല അതേസമയം മദീന ജീവിതത്തിന്റെ ആദ്യത്തിൽ തന്നെ ജൂതന്മാരെ പ്രതിരോധിക്കും വിധം മുസ്ലിങ്ങൾ ശക്തി പ്രാപിച്ചു എന്നും കരുതാനാവില്ല മദീന ചാർട്ടർ സൂക്ഷ്മമായ വായന നടത്തിയാൽ അറിയാം ജൂതന്മാരുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പല വകുപ്പുകളും അതിൽ കണ്ടെത്താനാവുമെന്ന് അതങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ അതിന് അടുത്ത പേജിൽ പറയുന്ന ഒരു കാര്യം മദീന ഭരണഘടനയിൽ നമ്മെ കുഴക്കുന്ന ഏക പ്രശ്നം ജൂതന്മാരുമായി ഉണ്ടാക്കിയ കരാറിൻ്റെ തുടക്കം എവിടെയാണ് എന്ന് പിടികിട്ടുന്നില്ല എന്നതാണ് എന്ന് പറഞ്ഞാൽ ഇതിലെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു ഈ മദീന ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിൽ കരാറിൽ ഏർപ്പെട്ടതായിട്ട് യാതൊരു ചരിത്രവും ലഭ്യമല്ല എന്നുള്ളതാണ് അത് കെ പി അബ്ദുല്ല ഇപ്പൊതനായ പിന്നെ മുഹമ്മദ് എന്ന മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഈ ഈ ഈ കക്ഷിന്റെ അതിൽ ഇസ്ലാമി യുദ്ധത്തിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊരാളാണ് അപ്പൊ ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത വർക്കിൽ അല്ല ചെയ്യുന്ന പുറത്തിൽ അമീദുള്ള അമീദുള്ള ട്രാൻസ്ലേഷൻ അല്ല ഈ മറ്റേ പുസ്തകം അപ്പൊ ഈ പുസ്തകത്തിൽ കാറ്റഗറിക്കലി ഈ പിന്നെ പുസ്തകത്തില് പറയുന്ന സംഗതി എന്ന് പറയുന്നത് പിന്നെ ഈ മദീന കരാറില് ഈ മദീന കരാറാണ് ഈ സംഗതി സംഗതിയില് ഈ പറയുന്ന മൂന്ന് ജൂതപോത്രങ്ങൾ ഇല്ല എന്നുള്ളതാണ് അതെ പക്ഷെ അവിടെ അപ്പോഴും ഒരു സംശയമുണ്ട് ഞാൻ ഒരു ഇപ്പൊ നമ്മളൊരു ആയിട്ട് നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരാണ് സംസാരിക്കുക പറയുന്നത് ഞാൻ ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് കേട്ടോ യാഗ്ബായ് കാര്യങ്ങളൊക്കെ കാണുന്നത് എനിക്കിപ്പോഴും തൃപ്തി ആയിട്ടില്ല കാരണം അവിടെ എപ്പം ഓക്കെ ബനു കുറയിനു നദീർ ബനു ബനുക്ക എന്ന മൂന്ന് പ്രബല ജൂത ഗോത്രങ്ങളാണ് മദീനയിലുള്ളത് പക്ഷെ എന്നാൽ പോലും അതിൽ ജൂതന്മാർ എന്ന് പറയുന്നുണ്ടല്ലോ അതില് ജൂതന്മാർ എന്ന് പറയുന്നുണ്ടല്ലോ അത് ഏതാണ് ഈ ജൂതന്മാര് ഇത് വിശ്വാസികളുടെ ഭാരതം ഞാൻ എങ്ങനെയാണ് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അതൊരു സംശയമായിട്ട് ഇങ്ങനെ ബാക്കി കാണില്ലാകി സംശയം ഉണ്ടാകാൻ പാടില്ല സംശയം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് എന്താ അറിയാം ജീവ മരണ പോരാട്ടം നൽകി വിട്ടായിക്കോ ആ ഇതില് പ്രശ്നം എന്താ ഇത് നാളെ അള്ളാഹു എന്ന് പറഞ്ഞ ഞാൻ ഇന്റെ ശാശ്വതമായിട്ടുള്ള ജീവിതം പറയുന്നത് ഇവിടെ അല്ല അത് ഞാൻ പോയിട്ടുള്ള സംഗതിയാണ് അപ്പൊ അവിടെ അള്ളാഹിനു മുമ്പിലാണ് കണക്ക് അവതരിപ്പിക്കേണ്ടത് അപ്പൊ എനിക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല ആ ഒരു അർത്ഥത്തിൽ ഞാൻ ഒരു വിശ്വാസം നടത്തി ഇപ്പോഴും സംശയാലുമാണ് എന്ത് ഈ മദിനകരാ ജൂതന്മാരെ പറ്റി പറയുന്നുണ്ട് അപ്പൊ ജൂതന്മാർ യാറ് എന്നുള്ള സംശയം ബാക്കി നിൽക്കുന്നുണ്ട് ഓക്കെ ജൂതന്മാരുടെ കഥയും നമുക്ക് ഇതേ പുസ്തകത്തിൽ നിന്ന് തന്നെ വേണമെങ്കിൽ കിട്ടും പറയുന്നുണ്ടോ ആ ഉണ്ട് അതായത് അറബികളെ പോലെ ഇതിനകത്ത് പേര് പറയപ്പെടുന്ന ജൂതന്മാരുണ്ട് ആ ജൂതന്മാരെന്ന് പറഞ്ഞാൽ ആ ആ ജൂതന്മാർ എന്ന് പറയുന്നത് മുഹമ്മദ് അവിടെ കരാറുണ്ടാക്കി ചെന്ന ബനു എന്താണ് റൌസും ഹസറും ഈ രണ്ടു ഗോത്രങ്ങൾ ആ യെസ് ആ അറബ് ഗോത്രങ്ങളുമായി ചേർന്ന് സഹകരിച്ച് ജീവിക്കുന്ന വളരെ ചെറിയ 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 ഗോത്രങ്ങൾ അവിടെ വേറെ ഉണ്ടായിരുന്നു ഒരു പ്രദേശത്തേല്ല ഇപ്പൊ മദീനയിൽ ചെല്ലുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന ഈ പ്രബലരായിട്ടുള്ള മൂന്ന് ഗോത്രം എന്ന് പറയുന്നത് മദീനയുടെ സാമ്പത്തിക നിയന്ത്രണം അവരുടെ കയ്യിലാണ് അവരാണ് ശരി അവരുടേതാണ് ശരിക്കും മദീന ബാക്കിയുള്ളത് ഇങ്ങനെ ചെറിയ ചെറിയ ഗോത്രങ്ങൾ അവിടെ ഇവിടെ തല്ലുമ്പിടിയും കൂടി നടക്കുന്ന കുഞ്ഞു കുഞ്ഞു ഗോത്രങ്ങളാണ് ആ ഗോത്രങ്ങളിലെ രണ്ട് മൂന്ന് ഗോത്രങ്ങളുമായിട്ടാണ് മുഹമ്മദ് സന്ധി ഉണ്ടാക്കുന്നതും അങ്ങോട്ട് പോകുന്നതും അവിടുത്തെ പ്രബലരായിട്ടുള്ള മൂന്ന് ഗോത്രങ്ങളെ മുഹമ്മദിന്റെ ഈ ആദ്യത്തെ സംഘാടനത്തിൽ ഉൾപ്പെടുന്നില്ല എന്ന് മാത്രമല്ല അവിടെ പറയപ്പെടുന്ന ജൂതന്മാര് ഈ പറയപ്പെടുന്ന ഹൗസും ഹസറജുമായിട്ട് സന്ധിയുള്ള ചെറിയ ചെറിയ ഉപഗോത്രങ്ങൾ നമ്മൾ ഈ ഉപഗ്രഹങ്ങളെ പോലത്തെ ആശ്രിത ഗോത്രങ്ങളായിട്ടുള്ള ആളുകളാണ് അപ്പൊ അവര് മുഹമ്മദിനോടും ഈ ഹൗസ് ഹസറജിനോടും ചേർന്ന് നിൽക്കുകയും മുഹമ്മദിന് വേണ്ടി ഉള്ള സഹായങ്ങൾ അങ്ങോട്ട് കൂടി ചെയ്യാം എന്നുള്ള കരാർ അവര് തമ്മിലുണ്ട് അവരെ കുറിച്ചാണ് ഈ കരാറിൽ പ്രതിപാദിച്ചിട്ടുള്ളത് പ്രബലരായിട്ട് അപ്പൊ നമ്മളൊരു പ്രദേശത്ത് തന്നിട്ട് അവിടെ ഒരു പുതിയ ഭരണഘടന സ്ഥാപിക്കുമ്പോൾ ഒന്നാമതേ ഇത് കരാർ എന്ന് പറയാനേ പറ്റില്ല കരാർ എന്ന് പറഞ്ഞാൽ എന്താ രണ്ടു പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിച്ച ഒരു ധാരണയിൽ എത്തിയിട്ട് എഴുതുന്നതാണ് കരാർ അത്തബ ഒരു ഉടമ്പടിയാണ് അതൊരു കരാറുവാണെന്ന് നമുക്ക് പറയാം അതേപോലെ ഹുദൈബിയ അത് നമുക്കൊരു സന്ധ്യയാണ് അതൊരു കരാറാണ് നമുക്ക് പറയാം പക്ഷെ ഈ പറയപ്പെടുന്ന ഈ മദീന പാക്ട് എന്ന് പറയുന്ന സാധനം മുഹമ്മദ് അവിടെ സ്വന്തം നിലക്ക് മുഹമ്മദ് പ്രഖ്യാപിക്കുകയാണ് ഏകപക്ഷീയമായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഈ പ്രബലരായിട്ടുള്ള ഗോത്രങ്ങളൊന്നും ഇതിനകത്ത് പരിഗണിച്ചിട്ടില്ല അവരിതിനെ പുറത്തായിരുന്നു അതേ സമയത്ത് അവരെ മുഹമ്മദ് ലക്ഷ്യം വെച്ചിരുന്നു എന്ന് നമുക്ക് പിന്നീട് നടക്കുന്ന സംഭവങ്ങളിൽ മനസ്സിലാവും ചെയ്യും അപ്പൊ ജൂതന്മാരുണ്ടല്ലോ ജൂതന്മാരുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ വിശ്വാസികൾ അത്ഭുതപ്പെടേണ്ട അത് ഈ മുഹമ്മദ് നാട് കടത്തുകയും കൂട്ടക്കൊല ചെയ്യുകയും ചെയ്ത അവിടുത്തെ പ്രധാനപ്പെട്ട മൂന്ന് ഗോത്രങ്ങളെ സംബന്ധിക്കുന്നതല്ല അത് എവിടെയാണ് എന്നുള്ളതിന് ഒരു തലയും പാലും ഇല്ല എന്നാണ് ഇവിടെ മുഹമ്മദ് ഹമീദുള്ള എഴുതി വെച്ചിട്ടുള്ളത് ഇടക്ക് പറയും ഈ ചരിത്രം പറയാൻ വിഷയം പിന്നെ നിങ്ങൾ ഞാന് പക്ഷെ എന്താ ചെയ്യാ ഇവിടെ നോക്കൂ ജിജേഷ് ജിജേഷ് ഇവിടെ സൂപ്പർ സ്റ്റിക്കർ സൂപ്പർ ചാറ്റ് ഇട്ടിട്ടാണ് ചോദിക്കുന്നത് ഉമ്മറിക്ക ഫാൻസ് ഉണ്ടെങ്കിൽ സൂപ്പർ ചാറ്റിൽ വരും അപ്പൊ ഇവിടെ ഇവിടെ ഫാൻ ഫൈറ്റ് വരെ നടക്കാണ് ഒന്നാമത് നമുക്ക് നമ്മക്കിവിടെ ഫാൻസ് ഇല്ല ഞാനിവിടെ ഫാൻസിനെ അങ്ങനെ പിന്നെ ോട്ടെന്ന് വിചാരിച്ചാണ് കാര്യത്തിലൊക്കെ വലിയ സന്തോഷമുള്ള ആളാണെന്ന് ലിയാദ്ബായ്ക്ക് അറിയാ എന്തായാലും ഇത് ഇത് ലിയാകത്ത് ഭായ് പറഞ്ഞതുപോലെ തന്നെ ഇതാ ഇത് ഇപ്പൊ വിശ്വാസികളുടെ ഭാഗത്തുനിന്നുള്ള മറുപടിയാണ് വിശ്വാസികൾ കേൾക്കേണ്ട മറുപടിയാണ് ഇപ്പൊ ലിയാഗ് ബായി അവിടെ പറഞ്ഞത് അപ്പോ ഈ മദീന ഫാക്ടില് ഇത്രയും ഇത്രയും ഉണ്ട് ഇത്രയും ഇത്രയും കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അതിൽ ജൂതരെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോ ഈ പറയുന്ന മൂന്ന് പ്രബല ജൂത ജൂതഗോത്രങ്ങള് ഇല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഗൂഢന്മാർ ആരെയൊന്നുമല്ല മറുപടി അവിടെ പറഞ്ഞത് ഇവര് എന്ന് പറഞ്ഞത് നേരത്തെ ലിയത്ബായ് ഒന്ന് ക്ലാരിലാറ്റിയോട് കൂടി ആ വിഷയം ഒന്ന് പറയാം ഈ മൂ ഈ ആളുകൾ എന്ന് പറയുന്നത് അത് ഈ മൂന്നെണ്ണല്ല അതൊരു ഒരു ഒരു അഞ്ചോ എട്ടോ നല്ല ഓർമ്മയിൽ ആളുകളെ കാറ്റഗറിക്കൽ എടുത്ത് പറഞ്ഞു പോകുന്നുണ്ട് അത് ലിയാകായി പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ഔസ് ഔസ് ഹസറജ് ഗോത്രത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്ത ജൂതന്മാരാണ് അതായത് അവർ അറബ് ഗോത്രങ്ങളാണ് അവർ ജൂതരായിട്ട് കൺവേർട്ട് ചെയ്ത ആളാണ് ജൂതന്മാരി കൺവേർട്ട് ചെയ്യാൻ വേണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷെ ചരിത്രത്തിൽ പറയുന്നു അവര് അവരുടെ കൂടെ ജൂതന്മാരുടെ കൂടെ ഇടപഴകി ജീവിച്ച് അവിടെ തന്നെ പരസ്പരം കല്യാണം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്ത് അങ്ങനെയായ ജൂതഗോത്രങ്ങൾ ആ ജൂതഗോത്രങ്ങളുടെ പേരാണ് ഔഫ വിശ്വാസികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഇവർ ആരല്ല ഇവർ പ്ര പ്രസി അവിടുത്തെ പ്രശസ്തരായിട്ടുള്ള അവിടുത്തെ മുൻഗാമികളായിട്ടുള്ള അവിടുത്തെ പാരമ്പര്യ ഗോത്രങ്ങളായിട്ടുള്ള പിന്നെ ഈ പറയുന്ന ബനു നദീറോ ബനു ഫുറോ ബനു ബനു കൈനുക്കിയ ഗോത്രമല്ല ഇവരാണ് ഔഫ് ഗോത്രത്തിലെ ജൂതന്മാർ അവരാണെങ്കിലോ അവർ ഈ പറയുന്ന മക്കയിലെ അൻസാരികളുമായിട്ട് ഈ ഔസ് ഹസറജി ഗോത്രത്തിലുള്ള ആളുകളുമായിട്ട് ഇടപഴകി അതിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ജൂതന്മാരായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ആ ആളുകൾക്ക് ആ ആളുകളാണ് അവിടെ ഈ മുഹമ്മദിന്റെ ആളുകളായിട്ട് അവിടെ ഉള്ളത് അപ്പൊ എന്താണ് ശരിക്ക് മദീന കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മക്കയിലെ മക്കയിലെ കുറേശികൾ മുഹമ്മദ് അടക്കമുള്ള ആളുകളും മദീനയിലെ അൻസാരികൾ സഹായികൾ എന്ന് പറയുന്ന ഔസ് ഹസറും ഗോത്രവും തമ്മിലുള്ള ഉടമ്പടിയാണ് അവിടെ കൂടെ നോക്കി നിന്ന ആളുകളാണ് ഈ കൺവേർട്ടഡ് ജൂയിഷാണ് ഈ ഔഫ് ഗോത്രത്തിലെ ജൂതന്മാർ എന്ന് പറയുന്നത് ഇവരോട് ഉടമ്പടിയാണ് ഈ സംഗതി അപ്പൊ അവരോട് പറയാണ് ഈ ഗോത്രത്തിലെ ജൂതന്മാരോട് നിങ്ങൾക്ക് ഈ ഔസും ഹസിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ജൂതഗോത്രങ്ങളോടാണ് കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ അത് ആ പോയിന്റ് ആളുകൾക്ക് ഞാനത് നമ്മള് നമ്മൾ വെറുതെ തൊള്ളപ്പൊട്ട് പറയാനൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ രാഷ്ട്രത്തിന്റെ ഭരണഘടന ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഹമീദുള്ളയുടെ പുസ്തകത്തിൽ നിന്ന് ഇതിന്റെ ഒന്നാമത്തെ ക്ലോസ് ഈ മദീന ചാപ്റ്ററിന്റെ ഒന്നാമത്തെ ക്ലോസ് വായിക്കുമ്പോൾ തന്നെ ഈ സംശയമൊക്കെ തീരും അപ്പൊ വിശ്വാസികൾ അത് അധികം കേട്ടിട്ടുണ്ടാവില്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്ന് വായിക്കാം ജസ്റ്റ് രണ്ട് രണ്ട് പോയിന്റ് മാത്രമേ അതിനകത്ത് പറയാനുള്ളൂ ഇത് പറഞ്ഞതിന് ഈ പറഞ്ഞ കാര്യം തന്നെ അത് പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് പേജ് നമ്പർ ഉൾപ്പെടെ ഞാൻ പറയാം ഓക്കെ ഈ പുസ്തകത്തിലെ മുഹമ്മദ് ഹമീദുള്ളയുടെ പുസ്തകത്തിലെ ഇരുന്നൂറ്റി ആറാമത്തെ പേജിൽ മദീന പാറ്റിന്റെ പൂർണ്ണ രൂപം കൊടുത്തിട്ടുണ്ട് പുനരൂപം മീൻസ് അതിന്റെ എല്ലാ പോയിന്റുകളും കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് തുടങ്ങുന്നത് കാരുണ്യവാനായ ആ ആ ഒരു സംഭവം അങ്ങ് കഴിഞ്ഞ ഉടനെ ഒന്നാമത്തെ പോയിന്റ് ഇത് ദൈവപ്രവാചകനായ മുഹമ്മദ് നൽകുന്ന രേഖയാണ് ആർക്ക് മുഹമ്മദ് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു രേഖയാണ് ഇതൊരു കരാറൊന്നുമല്ല അല്ല നിന്നും കുറൈശികളിൽ നിന്നുമുള്ള വിശ്വാസികൾക്കും മുസ്ലിങ്ങൾക്കും അവരുടെ കീഴിലുള്ളവർക്കും അങ്ങനെ അവരോടൊപ്പം ചേർന്നവർക്കും അവരോടൊപ്പം പോരാടിയവർക്കും വേണ്ടിയുള്ളതാണ് ക്ലിയർ അല്ലേ ഉമർഭൈ സംശയമൊന്നുമില്ലല്ലോ എന്താ അതെ അതെ മദീനയിൽ നിന്നും വന്നിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങൾക്കും അവരുടെ കീഴിലുള്ളവർക്കും അങ്ങനെ അവരോടൊപ്പം ചേർന്നവർ എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട രണ്ട് അറബ് ഗോത്രങ്ങളാണ് അവരോടൊപ്പം പോരാടിയവർക്കും വേണ്ടി ഉള്ളതാണ് ഇനി അത് മാത്രമല്ല ഈ പറയപ്പെടുന്ന ഇത്രയും ആളുകളെ ചേർത്തിട്ടാണ് മുഹമ്മദ് അവിടെ ഉമ്മത്ത് എന്ന കൺസെപ്റ്റ് വെക്കുന്നത് അതിലവിടെ ക്ലിയർ ആയിട്ട് പറയുന്നു ലോകത്തെ മറ്റു ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി ഇവർ ഒരൊറ്റ രാഷ്ട്രീയ സമൂഹം അഥവാ ഉമ്മത്ത് ആണ് ഉമ്മ ആണ് കഴിഞ്ഞു അപ്പൊ ഇതിനകത്ത് വേറെ ഈ പറയപ്പെടുന്ന പിന്നെ ബനു കൈനു കനു കുറെ കുറയുള്ള ബനു നീർ ഇവരൊന്നും വരുന്നേ ഇല്ല കറക്റ്റ് കറക്റ്റ് അതെ അതെ അപ്പൊ നേരത്തെ യാഗ് പറഞ്ഞ മറ്റൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വീണ്ടും വീണ്ടും വിശ്വാസികളോടാണ് ഈ കാര്യം പറയുന്നത് ഈ പറയുന്ന ഔഫ് ഗോത്രത്തിലെ ജൂ ഈ കൺവേർട്ടഡ് ആയിട്ടുള്ള ജൂതന്മാരെ മുഹമ്മദ് കൊന്നിട്ടില്ല നാട് കടത്തിയിട്ടില്ല നാട് കടത്തിയ ആളുകളാണ് ഈ ഈ പറയുന്ന കരാറിലില്ലാത്ത ബനോ നദീർ ബനോ ഖുറയില അല്ലെങ്കിൽ എന്ന് പറയുന്നത് രണ്ടാൾ രണ്ട് ആളുകളെ കടത്തി പിന്നെ ഒരു 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 പിന്നെ ബനോക്കുറയിലക്കാരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു മറ്റുള്ള ആളുകളെ ഒന്നും മറ്റുള്ള ജൂതന്മാരെ മുഹമ്മദ് തൊട്ടിട്ട് ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോ നമുക്കൊരു കാര്യം നമുക്ക് ബോധ്യായി മദീന കരാറിൽ ഈ പറയുന്ന പ്രബലായിട്ടുള്ള ജൂതന്മാരുടെ പേരുകളില്ല എന്നുള്ളത് നമുക്ക് പൂർണ്ണമായി ബോധ്യായില്ല അതേപോലെ പുസ്തകം തന്നെ അവരെ ചൈത്രം വെച്ചിട്ട് തന്നെ ഇനിയിപ്പോ ഞാൻ ഇവർക്ക് അറിയാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു മൂന്ന് ഇപ്പോ മറ്റേ എണ്ണം കൊണ്ട് ആളുകൾ കൂട്ടിയിട്ട് തറവാട് എന്നൊക്കെ പറയും തറവാട് ഉള്ള കൺസെപ്റ്റ് പല രീതിയിലുണ്ട് അതൊക്കെ ഇന്നത്തെ പൊളിറ്റിക്കൽ കറൻസിന്റെ ഭാഗമായ അത് നമുക്ക് അതിൽ പ്രശ്നങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ തറവാട് എന്നിപ്പോ നമുക്ക് പറയുന്നതിൽ പ്രയാസമുണ്ട് പക്ഷെ എങ്കിൽ കൂടി തറവാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ആളെണ്ണം കൊണ്ടൊക്കെ കുറെ ആളുകളുള്ള ഒരു സംഗതി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഒരു നാട്ടില് ഒരു കുറെ പന്നി കണ്ടന്മാരുണ്ട് കുറെ പൂള കണ്ടന്മാരുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഒരു ഉൽപ്പന്നങ്ങളാക്കും പറഞ്ഞാണെങ്കിൽ പെട്ടെന്ന് ചെമ്പലങ്ങാട് ചെമ്പലങ്ങാടന്മാര് കൊറേ ഉണ്ട് ഇവരാണ് ആ നാട്ടിലെ പാരമ്പര്യ ശൂല ഗോപങ്ങളാണെന്ന് വിചാരിക്കുക അപ്പൊ അവരെ പേര് ഈ പറയുന്ന കരാറിൽ പറയാതെ അവർ കരാർ ലംഘിച്ചു എന്ന് പറയുന്നത് കളവാണ് അത് അവരോട് ചെയ്യുന്ന അനീതിയാണ് ഇത്ര കണ്ടാൽ മതി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഈ തറവാട്ടുകാരുടെ പേരൊന്നും ഇതിലില്ല എന്നിട്ട് അവരെ പേരിൽ ആരോപിക്കുകയും ചെയ്യുന്നു ഇവിടെയാണ് നമ്മൾ തുടങ്ങുന്നത് ഇനി എന്താണ് സംഭവിക്കുന്നത് പിന്നെ ഖൈബർ യുദ്ധം കൈബർ കൊള്ള നടന്നു അതിൽ ഒരുപാട് ആളുകൾ കൊന്നു കൊല്ലപ്പെട്ടു ഞാൻ പറഞ്ഞു പോകണേ യാകൻ ഭായ് പത്തിരുപത്തിനാല് പൗരപ്രമുഖര് അതിൽ കൊല്ലപ്പെടുകയാണ് അപ്പൊ അതിൽ അബുജാലുണ്ട് പിന്നെ ഞാൻ എന്താ പേര് പറഞ്ഞു ഇടക്കിടയ്ക്ക് മാറി പോയി പറഞ്ഞു ൾക്കാര് അയ്യോ അയ്യോ അത് അതുണ്ട് അത് ഒരു ഏതൊരു പുതിയൊരു സ്ഥാപ് വന്നിട്ടുണ്ടല്ലോ ഞാൻ എടുത്തു ഞാൻ ഒരു പത്രവാഷ ഏത്തടാ അപ്പൊ താങ്ക് യു ലി അഭായ് അപ്പൊ ഈ ബദറില് പത്തിരുപത്തിനാല് പൗരപ്രഭുഖര് അവര് പിന്നെ എന്ത് ചെയ്തു അവര് അവര് കൊല്ലപ്പെട്ടു അവരെ ശരീരം പിന്നെ പൊട്ടക്കിണറ്റിൽ തള്ളി തള്ളിയതിനു ശേഷം ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു എനിവേ അപ്പോ അത് കണ്ടപ്പോ അവിടെയുള്ള ആളുകളൊക്കെ അമ്പരെന്നു മതി സംഗതി കഴിഞ്ഞതിനു ശേഷം മദീനയിലുള്ള ജൂതന്മാരൊക്കെ ബേജാറാവുകയാണ് എന്താണ് ഈ സംഭവിക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല അവിടെ വലിയൊരു സംഗതി മറ്റൊരു സംഗതി നടന്നു അവിടെ കാബുൽ അഷ്റഫ് എന്ന് പറയുന്ന ഒരു വലിയൊരു കവി ആ കവിയെയും പിന്നെ അയാള് ബദർ ഈ ചെയ്തികളെ കണ്ടിട്ട് അയാള് വിലാപകാവ്യ എഴുതി എന്താണ് ഈ പത്തിരുപത്തിനാല് പൗരപ്രമുഖരെ കൊന്നൊടുക്കിയത് നിങ്ങൾ കണ്ടില്ലേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് കരുതിയിട്ട് അയാൾ അതിനെ വിമർശിച്ച് ഒരു ഒരു വിലാപകാവ്യ എഴുതി ഈ അത് എഴുതുക മാത്രല്ല മറ്റൊരു കാര്യമൂപ്പര് ഉമ്മുൽ ഫതൽ എന്റെ ഫതൽ അബ്ബാസിന്റെ ഭാര്യയാണ് തോന്നുന്നു ഭാര്യയെ കുറിച്ച് അവരുടെ സൗന്ദര്യക്കുറി കുറിച്ച് ഏതൊരു കവിയും എക്കാലത്തും വർണ്ണിക്കും സ്ത്രീ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നത് പോലെ തന്നെ അയാളും ആ സ്ത്രീയുടെ സ്ത്രീ സൗന്ദര്യത്തെ വർണ്ണിച്ചു ഒരു കവിത എഴുതി അതിനാണ് സ്ത്രീകളെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞു നടക്കുന്നത് ആ കവിതയുടെ ട്രാൻസ്ലേഷന് ഈ ഇബിനിസാക്കിന്റെ പുസ്തകങ്ങളിൽ കാണാൻ പറ്റും ആർക്കും പോയി വായിക്കാം ഒരു സ്ത്രീയെക്കുറിച്ച് അവർ പൂനിലാവ് വഹിച്ചത് അവരെ കണ്ടു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞൊരു കവിതയാണ് അപ്പൊ ഇങ്ങനെ ഈ കവിത എഴുതി ഈ ബദർലെ ഈ ഇതിനെ വളരെ വിമർശിച്ച് അയാൾ കാവ്യ എഴുതി അത് വിഷമം പറഞ്ഞതാണ് അതോട് കൂടി ഇയാളെ ചതിച്ചു കൊല്ലാനുള്ള ഓർഡർ പിന്നെ ഇടുകയാണ് ഒരാൾ പറയാണ് കാബിൽ അഷ്റഫിനെ കൊല്ലാൻ ആരുണ്ട് എന്ന് മുഹമ്മദ് ചോദിച്ചപ്പോ ഒരു എന്ന് പറഞ്ഞ ഒരു ഒരുത്തം പറയാണ് പിന്നെ ഞാന് ചെയ്യാം അതിന് നിങ്ങൾ എനിക്ക് കുറച്ച് ഈ വാക്കുകളൊക്കെ പ്രയോഗിക്കാൻ കുറച്ചൊരു ഒരു ഒരു ഇത് തരണം എന്ന് അനുവാദം തരുന്നത് ചതി വാക്ക് ആ വാക്കുകൂടെ ഹദീസിനെന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളുണ്ട് നമ്മളെ പഴയ ഈ ഉസ്താവ് ചിലപ്പോൾ അതിന്റെ ചെറുപ്പം കൂടുക ചെയ്യും അത് അങ്ങനെ അത് അതിന് ആ ഹദീസിനെ മനസ്സിലാക്കിയുള്ള ചതിയാണ് ഈടാനുള്ള കാരണം അത് തുടർന്നുള്ള ആ സംഗതി വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിവരണം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോ അങ്ങനെ ചതിച്ചുകൊണ്ടാണ് ഈ കായമൽ അഷ്റഫിനെ ഇവർ ഈ കവിനെ ഈ വിലാപകാവ്യം എഴുതിയെന്ന് എഴുതിയെന്ന് അയാളെ ചതിച്ച് കൊല്ലുന്നത് ഇതോടുകൂടി ജൂതന്മാര് പാനിക് ആയി പാനിക് ആകാൻ മാത്രല്ല ലിയാകത് ബായ് പിന്നെ അവിടെ സംഭവിക്കുന്നു പിന്നെ മദീനയിൽ ഒരുപാട് സംഗതികൾ സംഭവിക്കുന്നുണ്ട് മുഹമ്മദ് പിന്നെ ഇവിടെ നിന്ന് പോകുന്ന മക്കയിൽ നിന്ന് പോകുന്നത് ഈ അള്ളാഹുവിനെ കെട്ടിപ്പിടിച്ചുകാണു അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തെ ഒരു എന്താണ് ഈ മക്ക ഇടയിൽ അള്ളാഹു ഫേമസ് ആണ് പത്ത് മുന്നൂറ്റി അറുപത് പ്രതിഷ്ഠകളിൽ പ്രബലനായിട്ടുള്ള ഒരു ദൈവമാണ് അള്ളാഹു ഏഹ് പക്ഷേ അവിടെ അത് ആ മക്കലെ കണ്ടസ്റ്റിലുള്ള ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താക്കീതുകാരനെയും ഇറക്കിയിട്ടില്ലാത്തൊരു സമൂഹത്തില് അവരുടെ ഭാഷയിൽ പിന്നെ ഒരു ഒരു പ്രവാചകനെ ഇറക്കി കൊടുക്കുകയാണ് ഒരു സ്വന്തം ഭാഷയിലല്ലാതെ ഒരു പ്രവാചകനെയും ഒരു നാട്ടുകയച്ചിട്ടില്ല അപ്പൊ മുമ്പ് ഒരു താക്കീതുകാരനെയും ഇറക്കാത്ത ഒരു സമൂഹത്തിലേക്ക് അവരുടെ ഭാഷയിൽ അറബി ഭാഷയിൽ ഉമ്മൽഖുറയിലെയും ഉമ്മൽക്കുറയിലെ മക്കിലെ ജനങ്ങൾക്ക് ബോധനം നൽകാൻ വേണ്ടിയിട്ട് അറബിയിൽ ഒരു പ്രവാചകനെ നിശ്ചയിച്ചു എന്ന് ആണ് പറയുന്നത് അപ്പോ അവിടെ അവിടെ ഒരു 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 സംഗതി ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ അവിടെ ഈ അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദ് പരിചയപ്പെടുത്തി ഒരു ദൈവമല്ല അവിടെ ഓൾറെഡി ഉള്ള ഒരു ദൈവമാണ് പക്ഷേ മദീനയിൽ സംഗതി ഓഡിയൻസ് വ്യത്യാസമുണ്ട് ലിയാകത് ബായൻ ഞാനത് വിശ്വാസികൾക്ക് വേണ്ടിട്ടാണ് പറയുന്നത് ഞാൻ ലിയത് ബായിന് ലാബ് ഈ സംഗതി ഒക്കെ അറിയാം ഞാൻ പിന്നെ പിന്നെ ഞാൻ ഇതിനു വേണ്ടി അപ്പോ മദീനയിൽ പോകുമ്പോ സംഗതി വ്യത്യാസമുണ്ട് ഇവിടെ അവർക്ക് കൃത്യമായിട്ട് ഒരു ദൈവം ഉണ്ട് അവർക്ക് കൃത്യമായിട്ടൊരു പുസ്തകമുണ്ട് ഇവരെ മക്കാമിഖിങ്ങളെ പോലെ മുന്നൂറ്ററുപത് ബിംബ ദൈവങ്ങളായിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ പ്രതിഷ്ഠകളുമായിട്ട് ഇരിക്കുന്ന ആളുകളല്ല അപ്പൊ അവിടെ അവർക്ക് മൂസാ നബിന്റെ പ്രബോധനത്തിന് വേണ്ടി അയച്ചു എന്നൊക്കെ ഖുറാനില് പിന്നെ പറയുന്നുണ്ട് അപ്പോ അവിടെ അടവ് മാറ്റി അവിടെ പറയാണ് നിങ്ങൾക്ക് ഇറക്കപ്പെട്ട സംഗതി അത് ഒന്നുകൂടെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പുതിയ ഒരു പ്രവാചകനെ ഇറക്കുന്നു പറഞ്ഞിട്ടാണ് മുഹമ്മദ് അവിടെ അവതരിപ്പിക്കുന്നത് അവിടെ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോ ജൂതന്മാര് ഭയങ്കര ക്ലവർ ആണ് അവർക്കൊരു പുസ്തകമുണ്ട് അപ്പോഴാണ് ലിയാകത് ഭായി ഇവിടെ ചോദ്യങ്ങൾ അവസാനം നടക്കുന്നുണ്ട് ആ ചോദ്യം എന്ന് പറിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ആരാ ജൂതന്മാർ ചോദിക്കാണ് ആരാണ് അള്ളാഹു എന്ന് ചോദിക്കാണ് അപ്പോ മുഹമ്മദ് അത് സ്ട്രഗിൾ ചെയ്യാണ് പിന്നെ അവര് പിന്നെ മുഹമ്മദ് ചോദിക്കാണ് അള്ളാഹു ആണ് എല്ലാരെയും സൃഷ്ടിച്ചുണ്ടെങ്കിൽ അള്ളാഹു ആരാണ് സൃഷ്ടിച്ചത് മഴ ചോദിക്കുന്നത് ജൂടന്മാര് മക്കയിലെ ഈ പറയുന്ന മദീന പള്ളിയിൽ വെച്ചിട്ടുള്ള ഡയലോഗുകളാണ് കിബ്രിസാക്കിന്റെ പുസ്തകത്തിൽ എഴുതിയ സംഗതികളാണ് അപ്പൊ അത് ഡയലോഗുകൾ ഇങ്ങനെ സംഭവിക്കുക അവരൊക്കെ കഥ വിശ്വാസികളെന്നാണ് പറഞ്ഞ എഴുതി തള്ളുന്നത് അപ്പോ മുഹമ്മദ് ദേഷ്യം പറയണ അള്ളാഹു ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ഏകനാണ് പിന്നെ അള്ളാഹു സമുഖ അള്ളാഹു ഏകനാണ് പറഞ്ഞാ ആ അപ്പൊ ഇതൊക്കെ ചോദിക്കുമ്പോ മുഹമ്മദിന്റെ മുഖം ചുവന്നു ദേശത്താൽ ചുവന്നു പിടുത്തു എന്ന് പറയാം അപ്പൊ ജിബിലിയിലെ ഇടപെടാണ് ആ സമയത്ത് പറഞ്ഞു കൊടുക്ക് അള്ളാഹു അള്ളാഹു വേഗനാണ് അള്ളാഹു ആരായും ആശ്രയിക്കാന്ന് അപ്പൊ അടുത്ത ചോദ്യം അള്ളാഹുന് അള്ളാഹുവിന് ആരെ അള്ളാഹുണ്ടാകും എല്ലാരും ക്രിസ്തു സൃഷ്ടിച്ചെങ്കിൽ അള്ളാവിനെ സൃഷ്ടിച്ചതരാ അപ്പോ ഈ പറയുന്ന ആയത്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ചൈത്രത്തിൽ പറയുന്നത് ഈ ദേശം മാത്രല്ല ജൂതന്മാർ പിന്നെയും അവിടെ വേറെ ഒന്നിനുടെ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവിടെ പിന്നെ ഈ ആളുകളെ മറ്റേ കക്കാൻ വേണ്ടി പോകാൻ വേണ്ടിട്ട് ഈ മറ്റേ എന്താ പറയാ നമ്മളെ ഇതാ ബേസിക്കലി കൊള്ളക്ക് പോകണല്ലോ കൊള്ളക്ക് പോകാൻ പൈസ ഇല്ല അപ്പോ അവിടെ ആയിത്തിറങ്ങാണ് അള്ളാഹുവിന് ഉത്തമമായിട്ടുള്ള കടം നൽകാൻ ആരുണ്ട് എന്ന് ആയിത്തിറങ്ങാണ് അപ്പോ ഈ അണ്ടഘടം മുഴുവൻ സൃഷ്ടിച്ചൊരു അള്ളാഹു കടം ചോദിക്കാൻ നിങ്ങൾ ആലോചിച്ചു നോക്കി ലിയാകത് ബായി അത് നിസാര കാര്യമാണോ അപ്പോ ആ ഏതു നൂറ്റാണ്ടിലും ഏത് മനുഷ്യനും ചോദിക്കുന്നത് പോലെ തന്നെ ഒരു ജൂതം വന്നുകാടി ചോദിച്ചു അല്ല പിന്നെ അബൂബക്കറെ അബൂബക്കരെ പിന്നെ നിങ്ങളെ പടച്ചോന് ദരിദ്രനാണല്ലോ അല്ലെങ്കിൽ നിങ്ങളെ പടച്ചോന് ദരിദ്രനല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളോട് കടം ചോദിക്കുമല്ലോ എന്ന് ഇയാൾ ചോദിക്കണം ഞങ്ങളെ കൂടാതെ നിങ്ങളുടെ ദൈവം പിന്നെ നിങ്ങളുടെ ദൈവം പറ്റിയ സംഗതി ഒന്നുമല്ല ഞങ്ങൾ ഞങ്ങളില്ലാന്നുണ്ടെങ്കിൽ നിങ്ങള് നിങ്ങളുടെ ദൈവം ദരിദ്രനാണ് എന്നാണ് പറയുന്നത് കാരണം എന്താണ് ഇവരെയുള്ള കാരണം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നിങ്ങളോട് പിന്നെ പലിശ വർജിക്കാൻ ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് പലിശ തരികയും ചെയ്യുന്നു എന്ന് ഇതിലൊരു സംഗതി ഉണ്ട് മുഹമ്മദ് പലിശ കൊടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് വേറെ വിഷയം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അബ്ബാബു ദരിദ്രനാണ് പിന്നെ അല്ലെങ്കിൽ കടം ചോദിക്കൂല എന്നുള്ളൊരു സംഗതി അവിടെ പറയുകയാണ് അപ്പൊ എന്താ അബൂബക്കർ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കില് ഈ ജൂതനെ അടിക്കണ് അയാളെ അടിച്ചിട്ട് അയാൾ കംപ്ലൈന്റ് ഒക്കെ പോയിട്ട് മുഹമ്മദോട് പറയുന്നുണ്ട് അപ്പോ ഈ സംഭവിക്കുന്ന വെച്ചാൽ ഈ കരാറും ഇല്ല ഈ ജൂതന്മാര് ഇന്നാലും നല്ലൊരു ആർഗ്യുമെന്റ് പ്രസന്റ് ചെയ്യുമ്പോ അതിന് ഉത്തരമില്ല അതിനൊന്നുമുമ്പില് മുഹമ്മദ് ഈ മക്കക്കാരോട് അള്ളാഹു മാത്രം ഒരുമെന്ന് പറഞ്ഞല്ല ഇവിടെ ഇന്റലക്ച്വൽ ആയിട്ട് മുഹമ്മദ് പിടിച്ചു നിൽക്കാൻ തന്നെ പറ്റണില്ല അങ്ങനെ വലിയ പ്രയാസപ്പെട്ടപ്പോ ജൂതന്മാരെ നിഷ്കാഷനം ചെയ്യുക എന്നുള്ള തീരുമാനം മുഹമ്മദിന്റെ ഉള്ളില് ഉടലെടുക്കുകയാണ് അപ്പോഴാണ് ഖൈബർ എന്ന സംഗതി അവിടെ സംഭവിക്കുന്നത് സോറി ബദർ എന്ന സംഗതി അവിടെ സംഭവിക്കുന്നത് ആ ബദറില് കുറെ ആൾക്കാർ ബദർ ഒരു വിജയമായിരുന്നു അത് കഴിഞ്ഞ് ഈ പറയുന്ന ഇയാളെ കൊലപ്പെടുത്തി ആരായി ഈ ചോദ്യം കാബിനെ കൊലപ്പെടുത്തി കൊടുത്തി കൊടുത്തപ്പോ ജൂതന്മാര് പിന്നെ പോകുന്ന കൈനുക്ക അങ്ങാടിയിലാണ് ബനു കൈനുക്ക എന്ന് പറയുമ്പോൾ ഈ ജൂത ഈ പ്രബല ജൂതഗോത്രത്തിലെ ഒരു മെയിൻ അങ്ങാടിയിലാണ് അവിടെ പോവുന്നത് പോയിട്ടാണ് അവർ പാരമ്പര്യമായിട്ട് ഗോൾഡ് സ്മിത്ത് ഈ പറയുന്ന മറ്റേ ഈ മൈന് ഒക്കെ ഉള്ള പിന്നെ ഗുൾസ്മിത്ത് പറഞ്ഞാൽ തട്ടാമാര് അങ്ങനെയൊക്കെ നടത്തി ജീവിക്കുന്ന ആളുകളാണ് അവിടെ പോയിട്ട് അവിടെ പിന്നെ പോ കീർത്തനം പറയുകയാണ് മുഹമ്മദ് ചെയ്യുന്നത് പോകീർത്തനം ചെയ്യാന്ന് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് ബദറിന്റെ ആ ഒരു ദമ്പിലാണ് പോയിട്ട് പറഞ്ഞു മര്യാദക്ക് മുസ്ലിങ്ങളായിക്കോളി എന്ന് പറയാണ് മുസ്ലിങ്ങൾ ആവുക അത് ഇതിന്റെ അതിൽ മിക്കവാറും ഇയാളുടെ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ടാവും ആരെ നമ്മുടെ പിന്നെ ഇതിലുണ്ട്സിന്റെ പുസ്തകത്തിലും ഒക്കെ ഉണ്ടാവും സത്യപ്രതമായിട്ട് അതിന്റെ വിവരം ഉള്ളത് നമ്മള് മറ്റേ ഈ ഒരു ഇതിലാണ് നമ്മളെ പിന്നെ പ്രവാചകനെ കുറിച്ച് ഏറ്റവും നല്ല പുസ്തകം എഴുതിയൊരു സീൽ സിൽ എന്നാണ് ഇംഗ്ലീഷിൽ അതിന്റെ പതിപ്പ് അറബിൽ ഓർമ്മ പെട്ടെന്ന് കിട്ടണില്ല ആ എന്തായാലും അവിടെ പോയിട്ട് പറഞ്ഞാൽ ജൂത സമൂഹമേ മുസ്ലിം ആവുക അതൊക്കെ ഹദീഫില് ജൂതമാരുടെ പറഞ്ഞൊക്കെ തെളിവ് കൃത്യമായിട്ടുണ്ട് അപ്പൊ ഇവര് പറയാണ് ആ നാടകർത്താനം പറയണവര് നീ കുറേ നീ നിന്റെ ഈ കുറേശ്ശികളൊക്കെ എല്ലാം ഞങ്ങളോട് കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സീന് മാറും എന്ന് ഇവരും തിരിച്ചു പറയണം തീർച്ചയായിട്ടും പറയില്ലേ അഭിമാനികളായിട്ടുള്ള മനുഷ്യന്മാര് അവരുടെ അഭിമാനത്തിൽ ക്ഷതം പറ്റുമ്പോ അവര് അതിനെ പറ്റി മറുപടി തിരിച്ചും പറഞ്ഞു പിന്നെ ലിയാക്കുന്നത് ഒരു മറ്റൊരു സീനാണ് പിന്നെ അവിടെ സംഭവിക്കുന്നത് ബനു ഈ ബനു കഴിഞ്ഞു അങ്ങാടിയിൽ ഒരു മുസ്ലിം സ്ത്രീ അവിടെ പോയിട്ട് എന്തൊരു ഒരു സ്വർണം എന്തോ ഒരു പർച്ചേസിന് വേണ്ടിട്ട് അവിടെ പോവാണ് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്ത് പർച്ചേസ് എന്നുള്ളത് അവിടെ പോയിട്ട് പോകുമ്പോ ഈ സ്ത്രീയോട് ഒരു ഒരു ഒരാൾ ഒരു വ്യക്തി ഒരു ഇൻഡിവിജ്വൽ ആ സ്ത്രീയുടെ മുഖം അവരെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയില്ല അവരെ അവരെ അവരോട് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഫുള്ള് മൂടി നടക്കുമ്പോ അതൊന്ന് വെളിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു അപ്പൊ സ്ത്രീ അതിനെ സമ്മതിച്ചില്ല അപ്പൊ എന്ത് ചെയ്തു ഈ സ്ത്രീയുടെ ഒരു വസ്ത്രത്തില് അവര് എന്തോ ഒന്ന് ഒരു ഒരു പിന്നെന്തോ ഒരു സംഗതി അവിടെ തറച്ചു വച്ചു ഈ സ്ത്രീ അങ്ങോട്ട് നീങ്ങിയപ്പോ ഈ വസ്ത്രം അങ്ങോട്ട് നീങ്ങി എന്നാ പറയുന്നത് അപ്പൊ അവരുടെ ഔറസ്റ്റ് അവരുടെ ആ ഒരു മോഡസ്റ്റ് വെളിവായി ആ വെളിവായപ്പോ ഒരു ഇത് ചെയ്ത ജൂതനെ മുസ്ലിം കൊന്നു ഈ ആഗത് ബ് കുല്ല് കൊലയാണ് കൊലയാണ് ചെയ്യുന്നത് അപ്പോ അത് അങ്ങനെ ഒരാൾ ഇത് ചെയ്യാൻ പാടില്ല ജൂതാമാരി തമ്മാടിത്തരാണ് ഒരു സ്ത്രീയോട് അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷെ അതിന് കൊല്ലാൻ പാടണ്ടോ കൊല്ലാൻ പാടില്ല പക്ഷെ കൊന്നു ഈ അപ്പൊ എന്താ സംഭവിക്കുന്നത് അത് അതോടുകൂടി കഴിഞ്ഞു പിന്നെ അതില് അതിൽ ഇടപെടേണ്ട കാര്യങ്ങളൊന്നുമില്ല പക്ഷേ മുഹമ്മദ് ചെയ്ത പരിപാടി പിന്നെ ചെയ്യുന്നത് ഈ കൈനുക്കാക്കാരുടെ ആളുകളോട് അവിടെ പോയിട്ട് അവരെ കോട്ട ഉപരോധിക്കാണ് മുഹമ്മദ് ചെയ്യുന്നത് അങ്ങനെ കോട്ട ഉപരോധിക്കാൻ ഈ ബനു കുറയിലക്കാരെ മാത്രമാണോ ജീവിതത്തിൽ ഇവര് മുഹമ്മദ് നിഷ്കാശനം ചെയ്യുന്നതും കൊന്നൊടുക്കുകയും അല്ല ഇത് ആദ്യത്തെ ജൂതം ഗോത്രത്തിന്റെ ചരിത്രമാണ് നിങ്ങൾ ഏത് പുസ്തകത്തിനും വായിച്ചു നോക്കൂ വിശ്വാസികളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഏത് മുഹമ്മദിന്റെ ചരിത്ര പുസ്തകങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ സംഗതി നിങ്ങൾക്ക് അറിയാം അവിടെ പോയിട്ട് ചെന്നിട്ട് പറയാണ് പിന്നെ ഇവിടുന്ന് പിന്നെ എന്താ പറയാ അവരെ കൊല്ലണം നിങ്ങൾ ജൂതന്മാരെ കൊല്ലാനുള്ള പരിപാടിയാണ് ഇനീഷ്യൽ ഇനീഷ്യലി അപ്പൊ അതില് ഒരു ഒരു മനുഷ്യൻ പറയാണ് എന്താണ് മുഹമ്മദ് നീ ചെയ്യുന്നത് അയാൾ ഇങ്ങനെ പിടിച്ചു എന്നാ പറയുന്നത് അപ്പൊ മുഹമ്മദിന്റെ അപ്പഴും മുഹമ്മദ് ശുഭിതനായിട്ട് ഒക്കെ ആ ചൈത്ര പുസ്തകത്തിൽ കാണാം അതെന്താ പറയുന്നത് ഇത്രയും ആളുകളെ നീ കൊന്നിട്ട് കൊന്നുകാണ്ട് പോകുക അത് എങ്ങനെ സാധ്യത മുഹമ്മദ് എന്ന് ചോദിച്ചപ്പോൾ ഏഹ് കൊല്ലാനുള്ള ആളുകളെ ഇനീഷ്യലി കൊല്ലാനുള്ള പ്ലാനുള്ള ആളെ അവസാനം ഇയാളിങ്ങനെ കടന്നു പിടിച്ച് അയാള് പിന്നെ കാല് പിടിച്ച് പറഞ്ഞപ്പോ മുഹമ്മദ് പ്ലാന് മാറ്റി പ്ലാൻ ബി പ്ലാൻ ബി എന്താ ഒരു ഒട്ടകത്ത് മൂന്നാൾക്ക് ഒരു ഒട്ടകം വീതം അവർക്ക് കൊണ്ടാവുന്ന സംഗതികളൊക്കെ കൊണ്ടുപോകാം എന്നുള്ളൊരു തീരുമാനമായി ഓക്കെ ലേഖബായി ഞാൻ ഈ ചൈത്രം വിവരിക്കുമ്പോൾ എല്ലാരോടും പറയാനുള്ളതാണ് ഇതൊക്കെ നമ്മൾ ഓർമ്മയിൽ നിന്ന് നമ്മൾ പറയും സത്യസന്ധമായിട്ടാണ് പറയുന്നത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അമ്മ കയറിയാണ്ട് ഉമ്മറിന്റെ പേരിലും യാഗന്റെ പേരിലും വീഡിയോ ഉണ്ടാക്കാൻ നിൽക്കണ്ട അത് നമ്മളെ ഉദ്ദേശം അതല്ല സത്യസന്ധമായി കാര്യങ്ങൾ പറയാ എന്ന് മാത്രമാണ് യാഗ് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് ഏഹ് അല്ലാതെ അവിടെ ചെറുതായിട്ട് ഒരു ചെറിയ ഒരു സംഗതി പറ്റി എന്തെങ്കിലും പറയണ്ട എനിക്ക് പറയണ്ട ഇല്ലില്ല അത് ഞാൻ പറയണെന്നു വച്ചാൽ അത് ചെയ്യുന്നവരെ ചെയ്യട്ടെ എന്നുള്ളതാണ് കാരണം നമ്മൾ ഒരു മണിക്കൂറോ രണ്ടു എടുത്തൊരു ചരിത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ വർഷത്തെ സംഭവങ്ങളുടെ ഒരു നിര സംസാരിക്കുന്നതിനിടയിൽ പറയുന്ന ഒരാളുടെ പേരോ ഒരു സ്ഥലപ്പേരോ ഒരു വർഷമോ അത് എടുത്തുകൊണ്ട് വന്നിട്ട് അത് വെച്ചിട്ട് ആ ഇതാണ് ഇവരുടെ വിവരം എന്ന് പറയുന്നതിനോട് പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് അതേ സമയത്ത് വസ്തുതാപരമായിട്ട് ഞാൻ ഞാൻ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹമുള്ളവരെ ചെയ്തോട്ടെ പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ ഒരു വസ്തുതയെ കൂടി അഡ്രസ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് പരിശോധിക്കും അല്ലാത്ത നമ്മൾ പാടെ അവഗണിക്കും അത്രേയുള്ളൂ തുടരണം ആ അപ്പൊ നമ്മള് ആദ്യത്തെ ഇൻസിഡൻ്റ് ആണ് പറയുന്നത് ഈ ബദർ അതുപോലെ ഈ പറയുന്ന ഈ മനുഷ്യന്റെ ഇൻസിഡന്റോട് കൂടി കായബന്റെ കൊന്നോട് കൂടി ഈ കൈനക്ക അങ്ങാടിയിൽ പോയിട്ട് ഇങ്ങനെ പോകിത്ര ഇളക്കി അങ്ങനെ ഈ സ്ത്രീയുടെ ഒരു ഇൻസിഡന്റ് അങ്ങനെ അതിന് പകരം അത് ചെയ്ത ആളെ മുസ്ലിം കൊന്നു പിന്നെ തിരിച്ച് അതിന് പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതോട് കൂടി അത് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ അവസാനിക്കാം പക്ഷെ മുഹമ്മദ് ആ ഓപ്പർച്യൂണിറ്റി മുതലെടുത്തിട്ട് മുഹമ്മദ് അവരോട് അവരെ കൊല്ലാനുള്ള പ്ലാന് ഉണ്ടായപ്പോൾ ആ ആള് ഇടനിലക്കാരെ ഇടപെട്ടു ഒരു മധ്യസ്ഥന ഇടപെട്ട് പറഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ ഞാൻ ഉണ്ടാവും പത്ത് ഞങ്ങളെ പത്ത് മൂന്നൂറ് ആൾക്കാരെ ഒന്നുകാണ്ട് പോവാ മുഹമ്മദ് എന്ന് പറഞ്ഞു മുഹമ്മദിനെ സ്റ്റോപ്പ് ഇങ്ങനെ പിടിച്ചു അപ്പോ മുഹമ്മദ് ഷുബിദനായി അപ്പോഴാണ് ഈ ഓഫർ പിന്നെ എന്ത് ഇത്രയും ഒട്ടകത്തിന് മൂന്ന് വ്യക്തികൾക്ക് എന്നുള്ള ഒരു ഒട്ടകം അങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പെരിയായ്ക്കു രാമാനം വലിഞ്ഞ് മക്കയിൽ നിന്ന് വലിഞ്ഞ് കയറിപ്പോയി സ്വയം പ്രഖ്യാപിത മദീന കരാർ ഇറക്കിയ ആള് ആ നാട്ടിലെ പ്രബല ജൂതഗോത്രമായിട്ടുള്ള ആദ്യത്തെ പിന്നെ ഈ ഔസ് ഹസർ ഗോത്രമായിട്ടൊക്കെ ബന്ധുണ്ടായിരുന്ന ആദ്യത്തെ ജൂത് ജൂതഗോത്രത്തിനെ അതായത് ബൈനു കൈനോക്കാനെ അവിടുന്ന് എക്സ്പെൽ ചെയ്തു ലാഗ് ബൈ ഒന്ന് അതാണ് നമ്പർ വൺ ചരിത്രം എന്ന് പറയുന്നത് രണ്ടാമത് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പഠിച്ചു മദീനയിൽ ജൂതന്മാര് ബേജാറായി കാരണം എക്കാലത്തും ഒരു അട്രോസിറ്റി എക്കാലത്തും ജൂതന്മാർ വളരെ പ്രയാസകരമായിട്ടുള്ള ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ളത് ജൂതന്മാരാണ് എക്കാലത്തും നോമാടുകളായിരുന്നു ഇപ്പൊ ഈ പറയുന്ന ഈ ഒരു ഇസ്രായേൽ എന്നൊക്കെ പറയുന്നതിന് മുമ്പ് അവർക്ക് ഒരു ചരിത്രമുണ്ട് നമ്മൾ ജൂതന്മാരെ പൊക്കി പറയല്ല അവർക്കൊരു സ്വഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്താണ് അവര് അവരോട് ചെയ്ത അനീതി കൊണ്ട് ബേജാറായി പോയൊരു സമൂഹമാണ് അവര് സ്റ്റാറ്റേഡായി പിന്നെ എന്താ നാടോടികളൊക്കെ ജീവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതന്മാരെ ഏറ്റവും കൂടുതൽ ക്രൂസിഫൈ ചെയ്ത് ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികളുടെ പിന്നെ അധീനതയിൽ ജൂതന്മാർ ഏറ്റവും പ്രയാസം അനുഭവിച്ചു മുസ്ലിംകളിൽ സെക്കൻഡ് ക്ലാസ് സിറ്റീസൺ ആണെങ്കിലും ഈ പറയുന്ന നമ്മൾ സത്യബന്ധമായിട്ട് കാര്യങ്ങൾ പറയുമല്ലോ ഈ ഒരു ജിസിയ എന്നുള്ള ഏർപ്പാടിലെങ്കിലും അവർ ജീവിച്ചുപോയി പക്ഷെ ജൂതന്മാർ കൊടിയ ക്രൂരത ചെയ്ത ആൾക്കാരാണ് പിന്നെ ഈ പറയുന്ന ഈ ക്രൈസ്തവർ എന്ന് പറയും പ്രത്യേകിച്ച് ക്രൂസൈഡേഴ്സിന്റെ സമയത്തൊക്കെ ഈസ്റ്റ്യൻ ക്രിസ്ത്യൻ സഭയൊക്കെ ഒരുപാട് പ്രയാസം ചെയ്തായിട്ട് അവര് തന്നെ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് എനിവേ അപ്പോ ജൂതന്മാർക്ക് ആ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇവർ ഈ റോമക്കാരെന്നൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ജൂതന്മാർക്ക് അനുഭവിച്ചിട്ടുണ്ട് ആ തന്നെയാണ് ഇപ്പൊ മദീനയിലുള്ള ജൂതന്മാർ അപ്പൊ മുഹമ്മദ് വന്നിട്ട് ഇവരെ ഈ ആൾക്കാരെ എക്സ്പെൽ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ സംഭവിക്കുന്നത് എന്താണ് സെഫിയയുടെ ഭർത്താവ് അതായത് പിന്നെ സൈബർ യുദ്ധത്തിൽ നിന്ന് മുഹമ്മദ് ആ പിന്നെ എന്താ പറയാ തിരിച്ചു വാങ്ങി അതേ സെഫിയയുടെ ബാപ്പ എന്ന് പറയുന്ന ധീരനായിട്ടുള്ള നേ നേതാവായിരുന്നു ഹുയയ്യന്നായിരുന്നു അയാളുടെ പേര് ഹുയയ്യെ മുഹമ്മദും ഊഹയും കുറച്ച് ആളുകളും ഒരു 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 ഡിസ്പ്യൂട്ട് ഒരു ഒരു അതായത് അതും മുസ്ലിങ്ങൾ ചെയ്ത ഒരു ആമിർ ഗോത്രത്തിലെ കുറച്ച് ആളുകളെ മുസ്ലിങ്ങൾ ആൾക്കാർ വധിച്ചപ്പോ അത് ഒരു സെറ്റിൽമെന്റ് ബ്ലഡ് വിറ്റ് സെറ്റിൽമെന്റ് മോചദ്രവ്യവുമായി ബന്ധപ്പെട്ടിട്ട് യൂതന്മാർ അതിനെ സമ്മതിച്ചു അവര് മുഹമ്മദിനെ ക്ഷണിച്ചു അവിടെ സംസാരിക്കുകയാണ് അവിടെ സംസാരിക്കുമ്പോൾ അലി സഫിയയുടെ വാപ്പുണ്ട് ഈ പറയുന്ന കേൾക്കുന്നുണ്ടാ ഈ പറയുന്ന പിന്നെ ഹുയൈ അവിടെ ഉണ്ട് ഹുയ്യ അവിടെ ഉണ്ട് എന്ന് മാത്രമല്ല പിന്നെ മുഹമ്മദ് പെട്ടെന്ന് മുഹമ്മദിന് പെട്ടെന്ന് ഒരു ബോധോദയം വരില്ല ജിബിയിൽ വന്ന് പറഞ്ഞു എന്നാണ് ഉടായിപ്പ് പറയല് അപ്പൊ അവിടെ വേറെ കൂടുതൽ ആളുകൾ ഉണ്ട് ഈ ഒരു ചർച്ചക്ക് പോയ സമയത്ത് മുഹമ്മദിന് പെട്ടെന്ന് ഒരു ബോധോദയം എന്ത് ഇവർ ഇന്ന അപായപ്പെടുത്താനുള്ള പ്ലാനാണ് എന്ന് മുഹമ്മദിന് ഒരു തോന്നൽ ഈ സന്ധി സംഭാഷണത്തിന് പോയ മുഹമ്മദ് വളരെ പിന്നെ തന്ത്രപരമായിട്ട് അവിടെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അതിനുള്ള കാരണം പറയുന്നത് എന്താണ് പിന്നെ അവരിന്നെ അപായപ്പെടുത്തുന്നത് തെളിവൊന്നും വേണ്ട അതിപ്പോ ജിബിയിൽ വന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒരു അള്ളാണ്ട് എത്തിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി ഇത് പറഞ്ഞു പറഞ്ഞിട്ട് ലിയാകായി പിന്നെ സംഭവിക്കുന്നത് ഈ കൈനുക്കാരോട് ചെയ്തതുപോലെ തന്നെ ഈ തന്നെ ഗൂഢാലോചന നടത്തി അപായപ്പെടുത്താനുള്ള പ്ലാന് ബനു നദീറുകാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നേരെ പിന്നെ പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം ബനു നദീർകാരോട് പറയാണ് ഇവിടുന്ന് പിന്നെ പെട്ടെന്ന് പത്ത് ദിവസം ഇവിടെ നാട്ട് നാട് വിട്ടുപോയിക്കോളൂ എന്ന് മുഹമ്മദ് പറയാണ് ഒരു സന്ധി സന്താ ശമ്പടിയിൽ മു തടിയൂരിങ്ങാണ്ട് ആ ആള് പറയാണ് പത്ത് ദിവസം ഉള്ള നാട് കിട്ടുമെന്ന് ആ അത് ഇവര് അത് മുഹമ്മദിന്റെ വർത്തമാനം കേട്ടപ്പോ അവര് ചെവി കൊണ്ടില്ല പത്ത് ദിവസം കഴിഞ്ഞതിനു ശേഷം മുഹമ്മദ് നേരെ ബനു നദീറിലേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് മുഹമ്മദ് അവിടെ കോട്ട ഉപരോധിക്കുകയാണ് ഒരു ഈസല്ല രണ്ടു ഈസല്ല മൂന്ന് ഈസല്ല ഇരുപത് ദിവസത്തോളം അവരുടെ കോട്ട ഉപരോധിച്ചു എന്നാ പറയുന്നത് അങ്ങനെ അവര് പുറത്തു വരാൻ ഈ ബനു നദീർക്കാർ പുറത്തു വരാൻ വിസമ്മതിച്ചപ്പോ അവരുടെ തോ ഈന്ത തോട്ടങ്ങൾക്ക് പിന്നെ മുഹമ്മദ് തീടാണ് ആരെ ഒരു യുദ്ധത്തിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുത് തോട്ടം നശിപ്പിക്കരുത് ഇതൊക്കെ പറഞ്ഞ ആളാണ് ഈ ബനു നദീറുകാരുടെ തോട്ടം നശിപ്പിക്കുന്നത് ഖുർആൻ ആയിട്ടുണ്ട് അവർ വിഷമിച്ച് അവരുടെ കുട്ടികളെ പോലെ അവരുടെ തോട്ടം കത്തിച്ചപ്പോ അവര് വിഷമത്തോടെ പറഞ്ഞ കാര്യത്തിനൊക്കെ ഖുർആൻ തെളിവാണ് അങ്ങനെ എന്ത് ചെയ്തു ഇവരെയും ഇതുപോലെ ആ ബനു നദീർ ബനു ബനു കൈനുഖാന്റെ കാര്യം തീരുമാനമായി രണ്ടാമത് ബനു നദീറുകാരെ ഇതുപോലെ അവിടുന്ന് പിന്നെ കുറച്ച് ഒട്ടകത്തും കൊണ്ട് നടക്കാനുള്ളത് ഇപ്പൊ ആ മറ്റൊരു ഒട്ടകത്തിൽ ഇപ്പോ ആദ്യത്തെ ഇത് രണ്ടാമത്തും ഇതുപോലെ തന്നെ ഇവർക്കെതിരെ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ടാ സംവിധാനവും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി അത് ഇതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു അത് കൃത്യമായിട്ടുള്ള ഒരു ഓർമ്മ അല്ല അങ്ങനെ അവരിന്ന് അവിടുന്ന് നാട് വിടുകയാണ് ലിയാകത് ബായി ആര് നാട് വിട്ട സ്ഥലം ഏതാ നിങ്ങൾക്കാറ് ലിയാകത് ബായി ഹൈബർ അടിപൊളി വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോ ബനു നദിയറിലെ സെഫിയയുടെ കുടുംബം ഇപ്പുള്ളത് മുഹമ്മദിന്റെ ഈ ഒരു ഈ ഒരു ചെയ്തികളെ കൊണ്ട് ഇപ്പുള്ളത് അവര് ഖൈബറിലാണ് ഇനി ഖൈബറിലിങ്ങനെ നിൽക്കട്ടെ അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഫൈബറിലേക്ക് എത്തും അങ്ങനെ അവിടുന്ന് അവരെ എക്സ്പെൽ ചെയ്തു എക്സ്പെൽ ചെയ്തതിന് ശേഷം പിന്നെ ഈയാക്കത്ത് ഭായി പിന്നെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് മുഹമ്മദ് ഇങ്ങനെ വലസാണ് ഒരുപാട് ആൾക്കാരെ ഗോത്രങ്ങളെ വീണ്ടും പിന്നെ മറിഞ്ഞിരുന്ന് പിന്നെ കൊള്ളയടിക്കുകയാണ് അങ്ങനെയൊക്കെ നടത്തുമ്പോ ഒരു സുപ്രഭാതത്തില് ജൂതന്മാരോട് ചെയ്ത ഈ അനീതി ഒരു ഡയലോഗിനും പോകാൻ പറ്റില്ല ഡയലോഗിന് പോയി കഴിഞ്ഞാല് മനുഷ്യന്മാർ മറ്റേ മുഹമ്മദിന്റെ ആൾക്കാര് വരെ എടുത്തിട്ട് പ്രയോഗിക്കുക പ്രഹരിക്കുകയാണ് അല്ലെങ്കിൽ അവരോട് ഇതുപോലെയുള്ള അവരെ നാട് കടത്താണ് അങ്ങനെ ഈ അനുഭവങ്ങളുടെ ഒരു തീച്ചുളയിൽ നിന്നിട്ട് ഈ എന്ന് പറയുന്ന ധീരനായിട്ടുള്ള ഈ ഒരു മനുഷ്യൻ സഫിയയുടെ ബാപ്പ മക്കാരെ മുഹമ്മദ് മുഹമ്മദ് മക്കക്കാരോട് അനീതി ചെയ്തിട്ടുണ്ടല്ലോ മക്കക്കാരോട് അവരുടെ ദൈവത്തിനെ പള്ളി പറഞ്ഞ് അവരോട് പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട് അവരുടെ കാരമാനെ ഇവിടെ മറ്റൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അതും കൊള്ള നടത്തുകയാണ് അപ്പൊ മുഹമ്മദ് അപ്പൊ പിന്നെ ഈ എന്ന് പറഞ്ഞ ജൂതൻ ഇവരൊക്കെ സംഘടിപ്പിച്ചു മക്കക്കാരെ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചിട്ട് പറഞ്ഞു പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു തീരുമാനം നമുക്ക് പോയിട്ട് നമുക്ക് മുഹമ്മദ് റഷീരി ആക്കണം എന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ ഇവര് ഇങ്ങനെ ഈ പറയുന്ന ഇവർ മദീനയിലേക്ക് ഇങ്ങോട്ട് വരികയാണ് അതാണ് ഹന്തക്ക് കിടങ്ങ് യുദ്ധം എന്ന് പറയുന്നത് ലിയാകത് ബൈ വിശ്വാസികളോടാണ് പറയുന്നത് ഇതാണ് ഈ കിടങ്ങ് യുദ്ധം അങ്ങനെ ഈ ഹുയൈദിന്റെ സംഘത്തോടു കൂടി ഈ അറബ് ഗോത്രങ്ങള് മക്കയിൽ നിന്ന് ഒരുപാട് ഫാന് അങ്ങനെ ഒരുപാട് ട്രൈബ് ഉണ്ട് അവരൊക്കെ ഒരുപാട് ക്ലാൻകൾ ഉണ്ട് ഇവരൊക്കെ ഒരു സംഘമായിട്ട് വന്നിട്ട് അവരുടെ ആദ്യത്തെ സ്വ അവര് സ്വ ആദ്യം ഈ ഉഹുദ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ ഒരു 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 സന്നാഹമായിട്ട് ജൂതന്മാരമായിട്ട് വരുന്ന സംഗതി ഇതാണ് അത് എന്തിന്റെ പ്രതിഫലമായിട്ട് ഇവരോട് ചെയ്ത ഈ ജൂതഗോത്രങ്ങളോടും അറബ് ഗോത്രങ്ങളോടും മുഹമ്മദ് ചെയ്ത അനീഡിയുടെ അതിന് ഒരു പകരം കൂട്ടുക എന്നുള്ള ഉദ്ദേശം ആരും പ്രതികരിച്ചു പോകും അവർ വരുന്നു അപ്പൊ മുഹമ്മദ് അവിടെ ഒരു ഒരു പേർഷ്യൻ ആയിട്ടുള്ള അവിടെ ഒരു കടങ്ങ് സംവിധാനം ഒക്കെ അവര് അവിടെ പ്രയോഗിക്കുന്നു അപ്പൊ അവരിങ്ങനെ അത് കടങ്ങ് മുറിച്ചു കടക്കാൻ പ്രയാസപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന മുഹമ്മദിന്റെ ഈ ബൗണ്ടറി ഈ മദീനയിലെ ഒരു മൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുപാടും മലകളാൽ ചുറ്റപ്പെട്ടതാണ് അപ്പൊ അയി കൂടെ കയറി വരാൻ പറ്റൂല മറ്റുള്ള ആളുകൾക്ക് ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ഒരു എൻട്രി തന്നെ കിട്ടണം അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള ആളുകൾ തുരങ്കം വെക്കണം ഇവിടെ വനു കുറയില എന്ന് പറയുന്ന ഈ മൂന്നാമത്തെ ജൂതഗോത്രം ഈ മുഹമ്മദ് കൊന്നൊടുക്കിയ ഈ ജൂതഗോത്രം മുഹമ്മദിന്റെ കൂടെ കുറച്ച് അകലെയായിട്ട് കുറച്ച് അവിടെ തന്നെ ആ ഒരു സിറ്റി തന്നെ കുറച്ച് അകലെയായിട്ട് ഇങ്ങനെ പിന്നെ ആ ഒരു കോമ്പടത്തിന് ഉള്ള ആളുകളാണ് അപ്പൊ അവര് ഈ ഈ ആകത് ബായി ഇത് ഇതിലൊരു മെയിൻ ആയിട്ടുള്ള പോയിന്റ് വിശ്വാസികളോട് പറയുന്നത് ഈ ബനു ഖൈനുക്ക അതുപോലെ ബനു കുറൈല സോറി ബനു ഖൈനുക്ക ബനു നദീർ ഇവര് ഇവരുടെ സഖ്യകക്ഷികൾ എന്ന് പറയുന്നത് ഔസ് എന്ന ഒരു സോറി ഹസറജ് എന്ന് പറഞ്ഞ അറബ് ഗോത്രമായിരുന്നു അതായത് ബനു ഖൈനുക്കിനെയും ബനു നദീറിന്റെയും സഖ്യകക്ഷികൾ ഇവിടെ കുറൈലക്കാരുടെ സഖ്യകക്ഷികൾ എന്ന് പറയുന്നത് അറബ് ഗോത്രമായിട്ടുള്ള ഔസുകാരാണ് ഇവരുടെ സഖ്യകക്ഷികൾ എന്ന് പറയുന്നത് അപ്പോ ഈ ഹൗസുകാരോടുമായി ചേർന്നിട്ട് ഹൗസുകാരണ മുമ്പ് അവര് അറബ് ഗോത്രങ്ങളും അവര് മുസ്ലിങ്ങളോ ഒന്നും അറബ് ഗോത്രമായിരുന്നു പിന്നെ അതിനിടയിൽ അവർ കൺവേർട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോ ഇവർ എന്ത് ചെയ്തു ഇവർ ഈ ഹൗസ് ഗോത്രത്തിന് ഇവർ ഈ മൺവെട്ടി അവരിപ്പോ മുസ്ലിങ്ങളാണ് അവർക്ക് ഇവർ ഈ മറ്റേ ഇതിന്റെ ഈ ടൂൾസൊക്കെ സപ്ലൈ ചെയ്തു പിന്നെ ഈ ഒരു ഹന്തക്കുമായി ബന്ധപ്പെട്ടിട്ട് അതിന് ഈ ജൂതന്മാരെ സഹായിച്ചു സഹായിച്ചു എന്ന് പറഞ്ഞപ്പോ ഈ ഒരു സഹായം നിർത്തലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ മദീനയിൽ നിന്ന് ഈ മക്കയിൽ നിന്നും മദീനയിൽ ഈ മക്കയിൽ നിന്നും ബനു നദീൽ നിന്ന് വരുന്ന ജൂതന്മാർക്ക് ഇവരുടെ സഹായം നിർപ്പലാക്കൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഒരു ധാരണ വന്നപ്പോ ഹുയ്യെ ഈ പറയുന്ന കായബ് എന്ന് പറഞ്ഞ കായബിൻ അഷ്റഫ് അല്ല അയാളുടെ പേര് പിന്നെ സായദ് എന്ന് പറഞ്ഞ ബനു കുറയിലോത്രത്തിന്റെ നേതാവിനെ സമീപിച്ചു സമീപിച്ചപ്പോ അവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഇയാള് ഈ ഹുയ്യയിനെ മറ്റൊരു ജൂതൻ മറ്റൊരു ജൂതഗോത്രത്തിലുള്ള ഒരാൾ വേറെ ഈ വനഗ്രലയിലേക്ക് ചെന്നപ്പോ അയാളുടെ അയാൾ ചൈത്ര പറയാണ് അയാളുടെ മുന്നിൽ ആ കോട്ട കെട്ടി അടക്കപ്പെട്ടു കൊട്ടിയടച്ചു എന്നാ പറയുന്നത് വരണ്ട ദുശകുനാണ് എന്ന് പറഞ്ഞിട്ട് കൊട്ടിയടച്ചു എന്നാ പറയുന്നത് പിന്നെ അപ്പോ ഒരു 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 വിഷമുള്ള ഒരു വാക്ക് ഹുയയ്യ് പറയാണ് എന്ത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എന്താ എന്തെങ്കിലും തരണം എന്ന് കരുതിയിട്ടാണോ കറക്റ്റായിട്ട് ഓർമ്മയില്ല അത് പറഞ്ഞപ്പോഴാണ് ഇയാള് പിന്നെ വാതിൽ തുറക്കുന്നത് അപ്പൊ അയാള് പറഞ്ഞു ഇവിടെ എവിടെ പ്രതികണെങ്കില് ഈ ഒരു ഇതിമ്മലാണ് ഇവര് തൂങ്ങുന്നത് ഇയാൾ പറഞ്ഞു മുഹമ്മദ് ഞങ്ങൾക്ക് വലിയ പ്രയാസങ്ങളൊന്നും സൃഷ്ടിക്കും സൃഷ്ടിക്കുന്നില്ല ഞങ്ങളുമായിട്ടുള്ള കരാറുകളൊക്കെ ഇങ്ങനെ ഓക്കെ ആക്കി കൊണ്ടിടക്കുന്നുണ്ട് എന്ന് ഇയാൾ പറഞ്ഞു ആര് വനുക്കയിലുള്ള കാര്യം അതായത് ഞങ്ങൾ എന്തിനു നിങ്ങളെ സഹായിക്കണം ഏഹ് ഞങ്ങളെന്തിനും നിങ്ങളെ സഹായിക്കണം മുഹമ്മദ് ഇപ്പൊ ഞങ്ങളോട് പ്രത്യേകിച്ച് വാഗ്ദഗ്ത ലംഘനങ്ങളൊന്നും നടത്തുന്നില്ല പിന്നെ കരാറൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഇയാളൊരു മറുപടി പറയുകയാണ് അതൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രണ്ട് ഗോത്ര നേതാക്കന്മാർ തമ്മിലൊരു ഡയലോഗാണ് സംഭവിക്കുന്നത് വേറെ ആരും അറിയണില്ല അണികൾ അറിയുന്നേ സംഗതി അറിയുന്നില്ല അതിലാണ് പൂ ഈ ബാണ്ടെന്ന് തുറക്കുന്നത് പൂയ്യ പറഞ്ഞു നിനക്കറിയോ നമ്മളെ ജൂതഗോത്രക്കളോട് എക്കാലത്തും പ്രയാസപ്പെടുത്തിയ ആളാണ് മുഹമ്മദ് എക്കാലത്തും എക്കാലത്തും നമ്മളെ പ്രയാസപ്പെടുത്തിയാണ് അപ്പൊ ഇവർക്ക് അറിയാലോ പരുക്കുറയിലുള്ളക്കാർക്ക് അറിയാം എന്താണ് ജൂതഗോത്രങ്ങളോട് ഒരു സമൂഹമായിട്ട് നിൽക്കുമ്പോ അവരൊരു ഐക്യം ഉണ്ടാവുമല്ലോ അപ്പോ പിന്നെ അത് അപ്പൊ നീ ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു സംഗതി എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നാലേ നമുക്ക് ഇതിൽ നമുക്ക് വിജയം കൊള്ളാൻ പറ്റുള്ളൂ എന്ന് ഇയാൾ പറയാണ് വീണ്ടും ഇതിന് ഈ കാബ് എന്ന് പറയുക ഈ വനക്കുറയിലെ നേതാവ് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് അൽഫാനാതെ അയാൾ അത് ആക്സെപ്റ്റ് ചെയ്യാണ് അപ്പൊ അവിടെ അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒക്കെ ഈ പറയുന്ന മക്ക മഷീക്ക് മക്ക കുറേശികളും ഗത്താൻ ഗോത്രവും ജൂതമാരൊക്കെ പിൻവാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥിതി എന്താവും എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് അപ്പോളാണ് ഹുഅയി പറയുന്നത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കാമിന സായ ഞാൻ നിന്റെ കൂടെ നിൽക്കും നിന്റെ കൂടെ വന്നിട്ട് ഞാൻ പോരാടും എന്ന് ഹുയൈ പറയാണ് വാക്ക് കൊടുക്കാണ് അപ്പോ ഇയാൾക്ക് ഒരു വിശ്വാസം അവിടെ വന്നു വിശ്വാസം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്പോഴും ആരില്ല മുഹമ്മദും ഈ പറയുന്ന കുറയില ഗോത്രവും തമ്മില് ഒരു കരാറില്ല കരാറല്ല സ്നേഹ ഈ സീ പറയുന്ന മുമ്പ് പിന്നെ അറബ് ഗോത്രമായിരുന്ന ഔസ് ഗോത്രങ്ങളുമായിട്ടുള്ള ഈ ഒരു ഒരു അവർ ഉണ്ടായിട്ടുള്ള ഒരു സഖ്യകക്ഷിനെ കുറിച്ചാണ് ഇവിടെ ഈ ചൈത്ര പുസ്തകത്തിൽ ഇവിടെ പറയുന്നത് അത് പോയിന്റ് ക്ലിയർ ആണോ അതെ അതെ ക്ലിയർ ആണ് അവിടെ അതുകൊണ്ടാണ് പറയുന്നത് മുഹമ്മദ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ ഇയാൾ പറയുന്നത് അപ്പോ അണികളൊന്നും അറിയണില്ല അങ്ങനെ സത്യം പറയുകയാണെങ്കിൽ കുറയുള്ളക്കാർ ഈ ഉള്ള പണി ചെയ്തതോട് പ്രതിസന്ധിയിലായപ്പോൾ ചെയ്തതാണ് അവര് ഈ ഇവർ ഇവർ ഈ പറയുന്ന സപ്ലൈ ഒക്കെ നിർത്തി അവർ ഇത് ചെയ്തപ്പോ അവരെ ഒന്ന് അവിടെ ഇവിടെ ചുറ്റി കറങ്ങി ഒരു സംശയം വന്നു അപ്പോഴാണ് കുറെയിലക്കാർ ചോച്ചു എന്നുള്ള വിവരം കിട്ടുന്നത് അപ്പൊ മുഹമ്മദിനെന്ത് മുഹമ്മദിനൊരു രക്ഷയില്ല ഇതിപ്പോ തോൽക്കുന്നുള്ള തീരുമാനം ഫുൾ ആയപ്പോ പിന്നെ ലിയാക്ക് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങക്കാരെ സംഭവിച്ചത് എന്താണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാണി മുഹമ്മദ് ആയതുകൊണ്ട് ചതി വേറെന്തോ എന്ത് ചതി ആളുകളെ ഞാൻ മനസ്സിലായ എന്റെ ഓർമ്മയിൽ അതിൽ സഖ്യങ്ങളെ തമ്മി തെറ്റിക്കാൻ വേണ്ടി ആൾക്കാര് പറഞ്ഞോളൂ ആട്ടിപൊളി ആ മുഹമ്മദിന് എന്താ അറിയാ ചതി അതായത് കാബിൾ അഷഫിനെ ചതിച്ചു കൊന്നതുപോലെ ഈ ഈ പറയുന്ന അതേ അടവ് ഈ കുറയിലക്കാരുടെ ഈ കുറയിലക്കാരെ കുറിച്ച് ബനു കുറയിലക്കാർ ചതിച്ചു കരാർ ലംഘിച്ചു ഉള്ള കൂടെ കടത്തി എന്ന് പറയുന്ന അതേ മുഹമ്മദ് ഈ പറയുന്ന കന്തക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയ സംഗതി എന്ന് പറയുന്നതും ചതിയാണ് നൊഅയിമെന്ന് പറഞ്ഞൊരു വ്യക്തി വരികയാണ് മുഹമ്മദിന്റെ അടുത്തേക്ക് അയാളൊരു പുതു ഇസ്ലാമായിട്ട് വരികയാണ് അങ്ങനെ പൊതു ഇസ്ലാമായിട്ട് സമീപിച്ചുകൊണ്ട് മുഹമ്മദിനോട് മുഹമ്മദ് അയാളുടെ അയാളുടെ സഹായം ഈ കുതന്ത്രം ചെയ്യാൻ വേണ്ടിട്ട് അയാളുടെ സഹായം ആയിച്ചപ്പോൾ അങ്ങനെ ആ മുഹമ്മദ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് രക്ഷപ്പെടാൻ ഒരു മാർഗം ഇല്ല മുഹമ്മദ് ഇവര് തമ്മിൽ കൂടി ആലോചിച്ച് വൈമിനോട് ചെന്ന് പറയാൻ വേണ്ടി പറയാണ് എന്ത് നീ നേ നേരെ ഓർഡർ ചിലപ്പോ ചെലപ്പോ ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടാവും നേരെ പോയിട്ട് ഈ പിന്നെ എന്താ പറയാ കുറേശികളോട് പിന്നെ ഗതുഫാൻ ഗോത്രക്കാരോട് പറയണം നമ്മൾ ഇങ്ങള് തിരിച്ചു പോകുകയാണെങ്കിൽ ആ കൊല്ലത്തെ അവർക്കുണ്ടാകുന്ന പിന്നെ ധാന്യത്തിൽ നിന്ന് അവർക്കുണ്ടാകുന്ന കൃഷിയിൽ നിന്ന് ഒരു പങ്ക് നിങ്ങൾക്ക് തരാം എന്ന് ഗത്വാൻ ഗോത്രക്കാരോട് ഒരു യുദ്ധത്തിന് വന്ന ഒരു ഗോത്രക്കാരോട് പറയണമെന്ന് പറഞ്ഞു അത് നേരെ പോയിട്ട് നൊയിം ചെന്നിട്ട് പറയാണ് പിന്നെ അടുത്ത് മുഹമ്മദ് പിന്നെ നൊവയും ചെയ്തത് ഈ പറയുന്ന പിന്നെ ബനു കുറയില എന്ന് പറയുന്ന ആളുകളുടെ അടുത്താണ് ബനു കുറയില്ല ആൾക്കാരോട് പറയാണ് ബനു കുറയിലടുത്ത് ചെല്ലുമ്പോ ആ പുസ്തകം ഈ ചൈത്ര പുസ്തകം തന്നെ പറയുന്നുണ്ട് ക്കാരെ ഈ നൂമ് മുസ്ലിം ആയത് പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അപ്പൊ എന്താണ് ഈ സായ് ഈ ഹൗസ് കസളിച്ച് കോത്രത്തിലുള്ള ആൾക്കാരൊന്നും ആരൊക്കെ മുസ്ലിം ആയിക്കണോ ആയിക്കണോന്നുള്ള ഈ സഖ്യ അറിയില്ല അറിയില്ല അപ്പൊ നൂഐം മുസ്ലിം ആയത് അവർക്ക് അറിയില്ല ഇയാളുടെ ഇവരുടെ സഖ്യകക്ഷിയാണ് അപ്പൊ ന്യൂമ് പറഞ്ഞു ബനു കുറയില്ലക്കാരെ നിങ്ങളെ ഇവിടെ ഈ ഇവരുണ്ടല്ലോ ഈ പറയുന്ന കുറേശ്ശികൾ അണ്ട് രക്ഷപ്പെടും മറ്റുള്ള അറവ് കത്തങ്ങളൊക്കെ രക്ഷപ്പെടും ഈ പറയുന്ന മറ്റു ആളുകൾ ഇപ്പൊ ഈ പറയുന്ന മറ്റു ജൂതഗത്രങ്ങളൊക്കെ വലിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പ്ര ഞങ്ങളെ കാര്യം വലിയ പ്രതിസന്ധിയിലാവും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം എന്ത് ചെയ്യണം നിങ്ങൾ പിന്നെ ഒരു അടവ് പറഞ്ഞിട്ട് കുറേശ്ശികളടിക്കുന്ന കുറേശ്ശികളുടെ ആളുകളെ ഒന്ന് രണ്ട് ആൾക്കാരെ അവിടെ നിങ്ങൾ ഇവിടെ കൂടെ നിർത്താൻ ആവശ്യപ്പെടണം എന്നുള്ള രീതിയിൽ ഇവരോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നേരെ ചെന്നിട്ട് പാന്തം വലിക്കുന്നത് നേരെ കുറേശ്ശികളെടുത്ത് ചെന്നിട്ട് പറയണേ പിന്നെ ഇവര് കുറയുള്ളക്കാര് പന്തം ഒരുക്കും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വന്നാൽ ചിലപ്പോ അവര് ആവശ്യപ്പെടും നിങ്ങൾ നിങ്ങളെ ആളുകൾ രണ്ട് ആൾക്കാരെ സെക്യൂരിറ്റി ആയിട്ട് അവിടെ പിടിച്ചേക്കാൻ അവിടെ പറയും അപ്പോ അത് നിങ്ങള് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് കൊലച്ചതി അതായത് നമ്മള് പറയില്ലേ കാടമാശി പറഞ്ഞു കാസത്തുറ്റി ചേട്ട പരിപാടി ഉണ്ടല്ലോ ആ പരിപാടിയാണ് എടുത്തു എടുത്തോടു കൂടി ഇവർ ആ അബൂ സുഫിയാൻ മക്കിന്ന് വന്ന അബൂ സുഫിയാനൊക്കെ തീരുമാനമായി ആ ഇത് മൊത്തം ഇതായി എന്ന് പറഞ്ഞ് കാറ്റും കോളുമാണ് വന്ന് നല്ല കാറ്റ് വീശി നല്ല മഴ വന്നു അതാ പിന്നെ മുഹമ്മദ് ഇങ്ങനെ പ്രോമിസ് അത് അവർക്ക് അടുത്ത കൊല്ലം എന്തെങ്കിലും കിട്ടും ആയല്ലോ നേരെ ഉൾവലിഞ്ഞു എല്ലാരും അതുകൊണ്ട് പോയി പോയപ്പോ മാഷ അള്ളാ അള്ളാഹ് വിജയിപ്പിച്ചു കൊടുത്തല്ലോ അപ്പോ എന്ത് ചെയ്തോ ഇപ്പോ ഹന്ത ജയിച്ചു വിജയം കൊണ്ടു ഇവിടെ ഞാൻ ചെറിയ വിശ്വാസികളിൽ പറയുക ഓർമ്മയില് വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് മാത്രം അതായത് ബദറില് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ബദർ മുതൽ ഉഹദ് വരെ എന്നുള്ളത് ഞാനൊരു ഒരു പുസ്തകത്തിൽ നിന്ന് കുറച്ച് ഭാഗം ഒരു ഒരു രണ്ട് മൂന്ന് വരി മാത്രം വായിക്കാം ബദർ യുദ്ധ വിജയം വരെ മുസ്ലിങ്ങൾ മദീനക്കാരെ ഭയപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞുകൂടിയിരുന്നത് അതിക്രമം കാണിക്കുന്ന മദീന നിവാസികളോട് പ്രതിക്രിയ ചെയ്യാൻ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല ബദറിലെ വിജയം ആ സ്ഥിതിയിൽ മാറ്റമുണ്ടാക്കി അമ്രബിന് വംശജനായ അബു അഫ് എന്നായിരുന്നു ആദ്യത്തെ ഇര മുഹമ്മദിനു മുസ്ലിങ്ങളെ നിന്ദിച്ചുകൊണ്ട് കവിതകെഴുതുകളും അത് കവിതകൾ എഴുതുകയും അതുവഴി സ്വവംശത്തെ മുസ്ലിങ്ങൾക്കെതിരെ ഇളക്കി വിടുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കവിയായിരുന്നു അബു അഫ് അബു അഫ് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നേരത്തെ ഉമ്മർബായി പറഞ്ഞതിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു രണ്ട് മൂന്ന് പോയിന്റ് അതിനുശേഷം തുടർച്ചയായി ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്ന ആളുകളെ കൊല്ലാൻ വേണ്ടി മുഹമ്മദ് തീരുമാനിക്കുകയും അതുവരെ പേടിച്ച് മദീനക്കാരെ മദീനക്ക് ചുറ്റുമുള്ള മനുഷ്യരെ പേടിച്ചിരുന്ന മുഹമ്മദ് മുഹമ്മദിനെ മറ്റുള്ളവർ പേടിക്കാൻ തുടങ്ങുന്ന അവസരം കൃത്യമായിട്ട് മുതലെടുക്കുകയും അതുവഴി ഒരു മൂന്നോ നാലോ പേരെ തുടർച്ചയായിട്ട് കൊല്ലുകയും ചെയ്യുന്നുണ്ട് അത് എല്ലാം കൂടെ ആയപ്പോഴാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞ ഭയപ്പാടുണ്ടാവുന്നത് അതിനുശേഷം മക്കക്കാര് അതിനുശേഷം പിന്നെ ഉഹദ് സംഭവിക്കുന്നു ഉഹദിന് ശേഷം വീണ്ടും മുഹമ്മദി കച്ചവട സംഘങ്ങളെ മ മതി മക്കയിൽ നിന്നുള്ള കച്ചവട സംഘങ്ങളെ ലാക്കാക്കിയിട്ടുള്ള പിന്നെ പതിയിരിക്കലും കാര്യങ്ങൾ നടത്തുന്നുണ്ട് അവർ പിന്നെ ഒരു ഗതിയില്ലാതെ അവർ കച്ചവടം റൂട്ട് മാറ്റി പിടിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ട് ഞാൻ പറയുന്നത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അതിനിടയിൽ ജൂതന്മാർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് ജൂതഗോത്രങ്ങൾ അവിടെ നിന്ന് നാട് കടത്തുന്നുണ്ട് അപ്പം മുഹമ്മദിന് അവിടെ ശത്രുക്കൾ ഹേറ്റേഴ്സ് ഉണ്ടായി വരുന്നതിന്റെ കാരണക്കാരൻ മുഹമ്മദാണ് അത് കേവലമായിട്ട് മുഹമ്മദ് അള്ളാഹുലേക്ക് ക്ഷണിച്ചത് കൊണ്ടല്ല മുഹമ്മദ് കൊള്ള ചെയ്തത് കൊണ്ടും മുഹമ്മദ് ആളുകളെ ആക്രമിച്ച അവരുടെ സമ്പത്തും പിടിച്ചെടുത്തത് കൊണ്ടും ആളുകളെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു കൊള്ള സംഘമായിട്ട് അവിടെ വലസുന്നത് കൊണ്ടും അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹമുള്ളവർ മുഹമ്മദിനെതിരെ ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ് ഒന്നുകൂടി മനസ്സിലാക്കേണ്ട കാര്യം മുഹമ്മദിനെതിരെ കുറേശികളായാലും മറ്റേതെങ്കിലും ഒരു വിഭാഗമായാലും ആസൂത്രിതമായി സംഘടിതമായി രണ്ട് നീക്കങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത് ഒന്ന് ഉഹദാണ് ഉഹദദിൽ നിന്ന് മുഹമ്മദ് എങ്ങനെ രക്ഷപ്പെട്ടതെന്ന് ഇസ്ലാമിൻ്റെ ചരിത്ര പുസ്തകങ്ങളിലുണ്ട് അതിനുശേഷം ഉഹദിനു ശേഷം ഉണ്ടായിട്ടുള്ള ഈ സംഭവവികാസങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പിന്നീട് പിന്നീടുണ്ടാകുന്നത് ഹന്ദക്കാണ് ഹന്ദക്കിൽ മാത്രമാണ് ഇവരെല്ലാവരോടും സംഘടിച്ച് വരുന്നത് അതിനുശേഷം അത് കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിൽ ഇതുപോലെ ഈ ചതിപ്രയോഗം നടത്തി ആളുകളെ ഭിന്നിപ്പിച്ച് മുഹമ്മദ് തൽക്കാലം യുദ്ധം ഒഴിവാക്കി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അതുവരെയാണ് ഉമ്മർഭായ് പറഞ്ഞു നിർത്തിയത് എന്നാൽ ഈ ഹന്തക്ക് ഈ കിടങ് കുഴിക്കലും ഈ പ്രതിരോധവും അത് മാത്രമാണ് മുഹമ്മദിന്റെ ജീവിതത്തിൽ മുഹമ്മദ് പ്രതിരോധത്തിന് വേണ്ടി തയ്യാറെടുത്ത ഒരേ ഒരു സംഭവം ഹന്ദക്കാണ് എന്താണ് തെറ്റുണ്ടോ ഉമ്മർഭായ് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം വേറെ ഒരു പ്രതിരോധം മുഹമ്മദ് ചെയ്തിട്ടില്ല ബാക്കി എല്ലാം കൊള്ളകളായിരുന്നു അക്രമങ്ങളായിരുന്നു അതിക്രമമായിരുന്നു ആളുകളുടെ സ്വ സ്വത്ത് സമ്പത്ത് ഇപ്പൊ രണ്ട് ജൂതഗോത്രങ്ങളെ മൂന്ന് ഒട്ടകത്തിൻ്റെ മൂന്നാൾക്ക് ഒരു ഒട്ടകത്തിന്റെ പുറത്തെടുക്കാവുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ബാക്കി ഇട്ടേച്ച് പോകുന്ന അവരുടെ കൃഷി അവരുടെ കോട്ട അവരുടെ ആയുധങ്ങൾ ഇതെല്ലാം മുഹമ്മദിന് ലഭിക്കുകയാണ് ആ പ്രദേശം ആ സ്ഥലം അത് മുഹമ്മദിന്റെ അധീനതയിൽ വരികയാണ് അങ്ങനെ മുഹമ്മദിന്റെ കൊള്ള സംഘം ഒരു പ്രദേശം ആസൂത്രിതമായി കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദിനാൽ നാടുകടത്തപ്പെട്ടവരും മുഹമ്മദിനാൽ ജീവിക്കാൻ പറ്റാത്ത ആയവരും തമ്മിൽ മുഹമ്മദിനെ നേരിടാൻ വേണ്ടി ഒരുങ്ങി വന്ന ഒരേ ഒരു സംഭവം ഹന്തക്കാണ് ഹന്തക്കിൽ മുഹമ്മദ് അടിപതറുന്നു എന്ന ഘട്ടത്തിൽ മുഹമ്മദ് സ്വതസിദ്ധമായ ചതി പ്രയോഗിച്ചുകൊണ്ട് അവിടുന്ന് തൽക്കാലം തടി വരുന്നു ഈ പ്രതിരോധത്തിന് വേണ്ടി കോട്ട അല്ലെങ്കിൽ കിടങ് കുഴിക്കലുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിൽ മുഹമ്മദ് കടുത്ത സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു മുഹമ്മദിന് പട്ടിണി ഉണ്ടാവുന്നുണ്ട് ഇസ്ലാമിസ്റ്റുകൾ വളരെ വൈകാരികമായിട്ട് പറയാവുള്ള ഈ വയറിൽ കല്ല് കെട്ടിയിട്ട് അല്ലേ വിശം സഹാബിമാർ പറയും സഹാ നബി ഞാൻ പിന്നെ വിശം നട്ട് സഹിക്കാൻ വയ്യ നബിയെ എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി വയർ കാണിച്ചു കൊടുത്തപ്പോൾ കല്ല് വെച്ച് കെട്ടിയിട്ടാണ് മുഹമ്മദ് കിണർ ഇങ്ങനെ ഒരു ദുരിതം മുഹമ്മദിന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത് ഹന്ദക്കിലാണ് അപ്പം ഇങ്ങനെ ചതിപ്രയോഗത്തിലൂടെ മുന്നോട്ട് പോകുന്നു അതിനുശേഷം മുഹമ്മദിന്റെ വീട് പട്ടിണിയാവുന്നുണ്ട് മുഹമ്മദിന്റെ കൂടെയുള്ള ആളുകൾക്ക് സമ്പത്തില്ല കാരണം ഒരു ഹന്ദക്കിൻ്റെ കിടങ്ങ് കുഴിക്കണ നേരം കൊണ്ട് വരും മൂന്നോ നാലോ കൊള്ള ചെയ്തു വരുമായിരുന്നു അപ്പൊ അതൊന്നും നടന്നിട്ടില്ല കാര്യമായിട്ട് യുദ്ധമുതലുകളൊന്നും സംഭരിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ പട്ടിണിയും പരിവട്ടവുമായിട്ട് ഹന്തക്കിനു ശേഷം മുഹമ്മദ് മദീനയിലേക്ക് തിരിച്ചു പോകുന്നു ഇനി ബാക്കി ഉമ്മർക്ക അതിന്റെ അടിയിൽ ഉമ്മർഖ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു എക്കണോമിക്സ് സൈഡും കൂടി ഞാനത് പറഞ്ഞു എന്ന് മാത്രം അടിപൊളി അടിപൊളി അപ്പൊ ഇത് ഇതാണ് അപ്പോ അതായത് പിന്നെ ദുരിത കടലില് ഇത് ജൂതന്മാരുടെ പിന്നെ പിന്നത്തെ കാലത്ത് ഇസ്ലാമിന്റെ കാലത്ത് ജിസിയയുമായി ബന്ധപ്പെട്ടിട്ട് അവര് സെക്കൻഡ് ക്ലാസ് പിന്നെ അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ വിലയായിട്ട് എല്ലാ വർഷവും അവര് വിശ്വാസത്തിന്റെ പേരിൽ അവർ ഫിൽത്തിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിന്ന് ജിസിയ വാങ്ങി ജീവിച്ച ഒരു ചരിത്രം പിന്നെ ജൂതന്മാർക്കുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതിയേ അല്ല ഇത് മുഹമ്മദിന്റെ കാലഘട്ടങ്ങളിലുള്ള ജൂതന്മാർക്കുണ്ടായിട്ടുള്ള പിന്നെ കൂട്ടക്കുരുതിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പൊ ചതിയിൽ വഞ്ചന പാടില്ല എന്ന് പറഞ്ഞ മുഹമ്മദ് ഇതിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നല്ല ലക്ഷതിപ്രയോഗം ചെയ്തിട്ടാണ് മുഹമ്മദ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്നുള്ളതാണ് കാണുന്നത് ഇനി അടുത്ത രംഗം എന്താണ് ഇവിടെ രണ്ട് ഇവിടെ ഒരു വ്യക്തിയുടെ ഒരു ഇത് 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 നമ്മളെ സാലിം നിസാമി പൊതുപോന്നാൻ ഒരു ഒരു നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടപ്പോ ലായി സാലിം നിസാമി സാക്ഷ്യപ്പെടുത്തിയ സംഗതിയാണ് സത്കത്തിലെ ബനോ കൈനു ബനോ കുറയിലെ ഹയ്യെ പ്രതിസന്ധിയിലാക്കുകയായിരുന്നു എന്നയാൾ പറഞ്ഞിട്ടുണ്ട് അവരെ പ്രതിസന്ധിയിലാക്കിയിട്ടാണ് അവർ ചെയ്തത് സത്യം പറയണേ അവരെ കുറ്റം പറയാൻ പാടുണ്ടോ എന്നുള്ള പറ്റുമെന്നുള്ള രീതിയിൽ തന്നെയാണ് അയാൾ അന്ന് ഒരു സംഗതിയിൽ പറഞ്ഞത് അപ്പൊ ഇവരെ പ്രതിസന്ധിയിലാക്കി ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇനി ഇവിടെ ഒരു സംഗതി ഉണ്ട് അത് ഈ രണ്ട് നേതാക്കന്മാര് തന്നെയാണ് ഇല്ല പണികൾക്ക് ഒരു ആ ഒരാൾ തെറ്റ് ചെയ്തു ആ ആളോട് കൂടി അവസാനിക്കേണ്ടതാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ നേരത്തെ ഈ ബനു കൈനൊക്കെ ഉദാഹരണം പറഞ്ഞ മാതിരി അതോടുകൂടി അവസാനിക്കുന്നില്ല നേരെ ഈ പേര് പറഞ്ഞിട്ട് ഒരു സമൂഹത്തിനെ മുഴുവൻ നിഷ്കാഷനം ചെയ്യുവാണ് എന്നുള്ളതാണ് പക്ഷെ ഇതേ സമയം ഇതേ സംഗതിയിൽ മുഹമ്മദ് സ്വന്തം കുടുംബ സ്വന്തം കാര്യത്തിൽ മുഹമ്മദ് ഡബിൾ സ്റ്റാൻഡേർഡ് കളിച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നെ നമുക്ക് പറയാം എനിവേ ഇവിടെ ഹുയൈ ഇപ്പൊ ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ട് ആ ഹുയൈ അതായത് സഫിയുടെ പാപ്പ പ്രോമിസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പിന്നെ ഹുയൈ ഹുയ്യനോട് ചോദിച്ചു പിന്നെ കാബിൻ അസദ് ചോദിച്ചു ബനൂഖയിലെ നേതാവ് ചോദിച്ചു ഐ കാട്ടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഇവരൊക്കെ ഉള്ളിൽ ആണെങ്കിൽ എന്തായിരിക്കും ഞങ്ങളുടെ സ്ഥിതി ഞങ്ങൾ പ്രയാസിലോ ചോദിച്ചപ്പോ ഞാൻ നിന്റെ കൂടെ നിന്നിട്ട് ഞാനിട്ട് പോരാടും എന്ന് പറഞ്ഞ അതേമായി ഹുയൈ പ്രവർത്തിച്ചു ലിയാകൻഭായ് അയാൾ അവിടെ ഈ പിന്നെ അയാൾ കൊല്ലപ്പെടുന്ന ഈ കോട്ടയിൽ വെച്ചിട്ടാണ് എന്നുള്ളത് വേറെ വിഷയം അപ്പൊ ഇത് പറയാനുള്ള കാരണം എന്താ പറയുക ലിയാകൻഭായ് ധീരനായിട്ടുള്ള ഹുയൈ അവിടെ പോയിട്ട് വാക്ക് പാലിച്ചു പക്ഷെ മുഹമ്മദ് എന്താ ചെയ്തത് ഉഹദി യുദ്ധത്തില് എന്താ ചെയ്തത് യുദ്ധത്തില് രണ്ടാമത് നിങ്ങൾ പറഞ്ഞോളൂ അവസരമാണ് ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആ ആരുണ്ടെന്നു പറഞ്ഞു കേട്ടോട്ടെ കേൾക്കാത്ത ആൾക്കാരുണ്ടാവും ഉമ്മർഖാൻ പറയാം അതായത് ഈ കഥ പറയുന്നത് ഉമ്മർക്കാന്റെ കഥ വരച്ചു കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് ഞാനത് പറയാൻ പറയുന്നത് അതായത് ഞാൻ ഒരു ഘട്ടം അതായത് മുഹമ്മദിനെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മുഹമ്മദിനെ നേരിടണം അതായത് കച്ചവടം ചെയ്ത് ജീവിക്കാൻ മുഹമ്മദിന്റെ കൊള്ള സംഘം സമ്മതിക്കില്ല എന്നായപ്പോഴാണ് പിന്നെ അതിന് പുറമെ ബദറിലുള്ള പ്രതികാരം ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഉഹദ് വരുന്നത് തയ്യാറെടുത്ത് വന്ന രണ്ട് യുദ്ധങ്ങളിൽ ഒന്നാമത്തെ അക്രമം ഉഹദാണ് ഉഹദിൽ മുഹമ്മദിന്റെ ആളുകൾ അമ്പെ പരാജയപ്പെട്ടു അതിനവര് കള്ളുടിച്ചു വന്നു എന്നും മലയുടെ മോളിൽ നിന്ന് സ്വത്ത് വാരി കൂട്ടാൻ വേണ്ടി ഓടി വന്നു എന്നൊക്കെ പല കഥകൾ പറയുന്നുണ്ട് എന്നാൽ മുഹമ്മദിനെ ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങൾ പെണ്ണുങ്ങളെ നോക്കി അത് ോ അതായത് അതാണ് ഈ യുദ്ധം മുതൽ എന്ന് പറയുമ്പോൾ എല്ലാം പറ്റല്ലോ അപ്പം പിന്നെ അതിനിടയിൽ മുഹമ്മദിന് പരിക്ക് പറ്റിയത് പതിമൂന്ന് കൊല്ലം മക്കയിൽ അവരുടെ വിഗ്രഹങ്ങളെ കുറിച്ചും അവരുടെ വിശ്വാസത്തെ കുറിച്ചും പള്ളു പറഞ്ഞും ചീത്ത വിളിച്ചു നടന്നിട്ട് മുഹമ്മദിന്റെ ഒരു രോമത്തിന് പോലും പോറലേറ്റിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മക്കാരെ ജീവിക്കാൻ സമ്മതിക്കാതെ അവരെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി മുഹമ്മദ് ശ്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആദ്യമായിട്ട് അവർ സംഘടിച്ച് വന്ന യുദ്ധത്തിൽ മുഹമ്മദിന്റെ പല്ല് പോയി എന്നാണ് കഥ അങ്ങനെ മുഹമ്മദ് ഒരു ഘട്ടത്തിൽ ശത്രുക്കളുടെ മുമ്പിൽ അകപ്പെടുന്നുണ്ട് പിടിക്കപ്പെടും എന്ന ഘട്ടത്തിൽ എത്തുന്ന സമയത്താണ് ഈ വിശ്വവിഖ്യാതമായിട്ടുള്ള ചോദ്യം വരുന്നത് എന്ത് ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് ആ സംഭവം ഒന്ന് പറഞ്ഞു കൊടുക്കും അപ്പോ അത് ലഹർവായി പറഞ്ഞ പോലെ തന്നെ അപ്പൊ ആരാണ് കുയ്യവണ നിലപാട് സിംഹം നിലപാട് സിംഹം നേരെ വാക്ക് പാലിച്ചു നേരെ വനുപുറയിലു പോയിട്ട് അവിടെ ഇങ്ങനെ മൂപ്പിൽ നിൽക്കുന്നുണ്ട് അതേസമയം മുഹമ്മദ് മുഹദ് ബദറിന്റെ പോവണമെങ്കിൽ മുഹദ്ദിന്റെഹദിന്റെ രണാങ്കണത്തില് അല്ലാതെ മുഹമ്മദ് ഇങ്ങനെ ഒറ്റപ്പെട്ടപ്പോ മദീനയിലെ മുഹമ്മദിന്റെ കൂടെ കൂടെ ഈ പറയുന്ന ഔസ് ഹസറഞ്ച് ഗോത്രക്കാരായ അൻസാരികളോട് പറഞ്ഞു ഇവരിൽ നിന്ന് രക്ഷി എന്നെ രക്ഷിക്കാൻ ആരുണ്ട് അപ്പോ പിന്നെ ഒരു അനുസാരി കണ്ട് ചാടി വീണാണ് എന്നിട്ട് അയാൾ മരണം വരെ പോരാടി പോരാടിയെന്നാ പറയുന്നത് അപ്പോഴും മുഹമ്മദ് രക്ഷപ്പെട്ടില്ല മുഹമ്മദ് അവിടെ പെട്ടുകെടുക്കാണ് അടുത്ത ചോദ്യമാണ് ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുണ്ട് അവർ സ്വർഗ അവർ എന്നെ രക്ഷിക്കുന്നവർ പ്രോമിസ് ഉണ്ട് അകത്ത് അവിടെ അവരെ കൂട്ട അവർ സ്വർഗ്ഗത്തിൽ എൻ്റെ കൂട്ടുകാരാണ് അവർക്ക് സ്വർഗ്ഗം ഉണ്ട് സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരാണ് അവിടെ എടുക്കുകയാണ് രണ്ടാമത്തെ ആള് ചാടി വീണു അങ്ങനെ ഏ ആളുകൾക്ക് പ്രോമിസ് ചെയ്തു ഏ ആളുകളും മൊഹം മരണം വരെ വരെ സ്വന്തം ജീവൻ ബലി മുഹമ്മദിനെ എന്നാണ് പറയുന്നത് മുഹമ്മദ് ഇല്ല ബദർ സോറി അൻസാരികളായിട്ടുള്ള ഏഴ് പേരും പിന്നെ മുഹാജിറുകളായിട്ടുള്ള അതായത് മക്കയിൽ നിന്ന് മുഹമ്മദിന്റെ കൂടെ വന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഈ സ്വർഗം കിട്ടാൻ വേണ്ടി മുഹമ്മദിന് വേണ്ടി ചാടി ചാവേറായി മരിച്ചു പോയതൊക്കെ ആരാണ് അൻസാരികളാണ് അവർക്കായിരുന്നു സ്വർഗത്തിന് വലിയ ആക്രാന്തം അപ്പൊ അതൊക്കെ കഴിഞ്ഞ അൻസാരികൾ കൂട്ടത്തിലുള്ള അൻസാരികൾ മൊത്തം കഴിഞ്ഞപ്പോ പിന്നെ മുഹമ്മദ് ഇങ്ങനെ വളരെ ഭാവത്തിൽ മുഹാജറുകളോട് ചോദിക്കണം കൂടെ വന്ന മക്കാരോട് ചോദിക്കണം നമ്മൾ അൻസാരികളോട് അനീതി കാണിച്ചു എന്ന് അപ്പൊ എന്ത് സംഭവം അൻസാരികളൊക്കെ കഴിഞ്ഞ് നിങ്ങളും കൂടി ഇറങ്ങുക അല്ലെങ്കിൽ അത് വലിയൊരു അനീതിയായി പോകും എന്നാണ് മുഹമ്മദ് പറയുന്നത് നിങ്ങൾ പറഞ്ഞോ അയ്യോ ഞാൻ ഈ ചരിത്രത്തിൽ ഈ അൻസാരികളെയും മദീനക്കാരും ഈ ഈ മുഹമ്മദ് തേച്ചൊട്ടിച്ചതുപോലെ അറ്റെങ്കിലും ഇത് മനസ്സിലായിട്ടില്ല എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല ഇവരെ സ്വന്തം ആളുകളെ കാര്യത്തിൽ ഭയങ്കര ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിരുന്നു മുഹമ്മദ് പക്ഷെ അതേ സമയത്ത് മദീനക്കാരെ കാര്യത്തില് മുഹമ്മദിനെ അവരെ മൊത്തം നോക്കിയിട്ട് മുഹമ്മദ് സങ്കടപ്പെട്ടാണ് പറയാൻ പറയുമ്പോൾ ചിരി വരും ഞാൻ ഒരു ജസ്റ്റ് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു പോവാ ഇതേ മായിട്ട് ഇവര് യുദ്ധത്തിന് പോവുകയാണ് അപ്പൊ ഈ ഗനീമത്തായിട്ട് കൂടുതൽ കൊടുന്ന് വീതം വെക്കും വീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ കൊന്നവനാണ് പിന്നെ സുൽബ് എന്നാണ് പറയുന്നത് കൊന്നവനാണ് വധിച്ചവനാണ് ഈ ദേഹത്തുള്ള ഈ അടയാഭരണങ്ങളും മോതിരിയും പടച്ചട്ടിയും വാളൊക്കെ പിന്നെ ബാക്കി ഈ അഞ്ചിലൊന്നായിട്ട് ഒന്നായിട്ടണ്ട് പിന്നെ ഇതാക്കും ചെയ്യും അപ്പൊ പലപ്പോഴും ഈ അൻസാരികൾ മദീനക്കാർ കംപ്ലയിന്റ് ഞങ്ങക്ക് ആവശ്യത്തിന് കിട്ടില്ല എന്നുള്ള ഈ ഈ കട്ടത് പിടിച്ച് പറിക്കാൻ വേണ്ടിട്ടാണല്ലോ ഈ പോകുന്നത് അപ്പൊ ഞാൻ കിട്ടില്ല എന്നുള്ള പലപ്പോഴും ഹദീസുകളിൽ കാണാം ഇവർക്ക് ഇവർ ഈ കംപ്ലൈന്റ് അതിൽ മുഹമ്മദ് പറയണേ ഞാൻ കൊടുക്കാത്തവനാണ് ഞാൻ കൊടുക്കുന്നവന് ഞാൻ കുറച്ച് കൊടുക്കുന്നവനാണ് ഞാൻ കൂടുതൽ കൊടുത്ത കൊടുത്ത ഞാൻ ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഉടായി പറക്കി പറയാണ് ഇല്ല നിങ്ങൾ എന്നോട് പരാതി പറയണേ നിങ്ങളെ നമ്മളെ യുദ്ധത്തിൽ പോയിട്ട് എനിക്ക് ആവശ്യം കിട്ടിയില്ല ഇട്ടാണ് അപ്പൊ ഞങ്ങോട് പറയണെ അപ്പൊ ഓക്കെ എനിക്ക് എന്നാ കൂടുതൽ ഇഷ്ടം കാലം കുറച്ചത് എന്നോട് കുറച്ച് തന്നെ കൂടുതൽ ഇഷ്ടം കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടാണ് അതിപ്പോ ഈ സ്ത്രീകൾക്ക് സത്വകാശം കൊടുക്കുന്ന സ്ത്രീകളോട് കൂടുതൽ പിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ ഇത് ഞാൻ പറയാനുള്ള കാരണം നിങ്ങൾ അതിൽ നിങ്ങൾ ബാക്കി ഞാൻ പറഞ്ഞതിന്റെ കഥയിൽ ബാക്കി പറഞ്ഞത് കൊണ്ടാണ് അൻസാരികളോട് അനീതി എന്ന് പറയുന്നത് അവിടെ ഈ അറ്റങ്ങൾ തേച്ചൊട്ടിരിക്കണെന്ന് പോട്ടെ ഇത് നമ്മൾ കഥയാണ് അങ്ങനെ ഈ പിന്നെ അൻസാരികളോട് ഇവര് നമ്മള് അപ്പോയിന്റ് ഞാൻ അത് കൂട്ടും അതായത് ഈ പിന്നെ ഇയാള് വന്ന് ഇവിടെ നിന്നു എന്താ പറയാ വാക്ക് പാലിച്ചുകൊണ്ട് ായിട്ട് വാക്കുപാലിച്ചുകൊണ്ട് ആ ഇപ്പൊ അവിടെ കൂടെ ഉണ്ട് സമയത്ത് മുഹമ്മദ് ചെയ്ത കാര്യം ആ രണ്ടാമത്തെ കാര്യം ഉഹദില് പിന്നെ അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഏഴ് ആൾക്കാരെ കുരുതി കൊടുത്തും പോരാ പിന്നെ മുഹമ്മദ് ധീരത എന്ന് പറയുന്നത് പിന്നെ പല്ലും പോയിക്കാണ്ട് ഇങ്ങനെ പതുങ്ങി കെടുക്കാൻ വേണ്ടി പറയണേ അങ്ങനെ അബൂസുബിയാദ് ചോദിക്കുന്നുണ്ട് പിന്നെ മുഹമ്മദ് ബിൻ അബ്ദുള്ള മകൻ മുഹമ്മദ് ആജറുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ടല്ലേ മുണ്ടല്ലേ എന്ന് പറയണേ അങ്ങനെ ഓരോരുത്തരും പേരും പറഞ്ഞ് എല്ലാരും മിണ്ടാതെ പതുങ്ങി കെടുക്കാൻ വേണ്ടി പറയണം മുഹമ്മദ് അതില് ഉമ്മറിന്റെ പേര് ഉമ്മറിന്റെ കഥ ഇല്ലാത്തത് കൊണ്ട് കാരണം ആ എന്ന് പറയുന്നത് തന്നെ മൂപ്പര് ആ ഒരു പേടിയൊന്നും മൂപ്പര്ക്ക് ഇല്ല അങ്ങനെ യുക്തിപരമായിട്ടൊന്നും ചിന്തിക്കുന്ന ഒരു മനുഷ്യനല്ല അയാള് ഉമ്മർ ബുൽഖത്ത പാചകമുണ്ടോ ചോദിച്ചപ്പോ അവത്ത ഞാൻ മരിച്ചിട്ടില്ല മൂപ്പറിന്റെ എണീറ്റെന്നോ എന്നുള്ളതാണ് പറയേണ്ടത് ഏഹ് മനസ്സിലായി മുണ്ട എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിലും കുറച്ച് തൈലുള്ള ആൾക്കാർ ഉണ്ട് പക്ഷെ അത് ഏതാണ് അതിൽ ലോജിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ പറയാനേ ഞാൻ പറ്റൂല എനിവേ അങ്ങനെ ഇവിടെ ഇപ്പൊ കാബിൾ അഷ്റഫ് ഇപ്പൊ അവിടെ സോറി കാബിൽ സോറി ഈ പറയുന്ന കാബിൾ അഷറഫിന്റെ കൂടെ ഗോത്രത്തിന്റെ കൂടെ ഇപ്പോ ഈ ഹുയഇ വാക്ക് പാലിച്ചു കണ്ട് അവിടെ നിൽക്കണ് അങ്ങനെയല്ല ഇത് ഇതിന്റെ ക്രൂഷ്യൽ പോയിന്റിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അതായത് ഇതിൽ പറയുന്ന അവരുടെ വിധി പ്രകാരം തൗറാത്തിന്റെ വിധി പ്രകാരം അവിടെ അവരെ ഇത് കൽപ്പിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ആ സംഗതിയാണ് നമ്മൾ 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 ഈ ഈ ഒറ്റ പറഞ്ഞു അതായത് ഇവര് മക്കയിൽ നിന്ന് ഇവര് ഈ ഹന്ദക്ക് മീൻസ് ഹന്ദക്ക് കഴിഞ്ഞു ഇവര് തിരിച്ച് മദീനയിലേക്ക് പോയി ഹു ഹുയ്യ് ഇവിടെ ഇരിക്കുന്ന ബനോ കൂടെ ഉണ്ട് ഇതാണ് സംഭവം ഇങ്ങനെ മദീനയിലേക്ക് എത്തിയതിന് ശേഷം ഹന്ദക്ക തുടർച്ചയൊന്നും അല്ല ഈ സംഭവം മുഹമ്മദ് മദീനയിലേക്ക് എത്തിയതിനു ശേഷമാണ് മുഹമ്മദിന്റെ ഈ പറഞ്ഞല്ലോ സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നം ഒരു കൊള്ളയും നടന്നിട്ടില്ല ക കിട്ടിയിട്ടില്ല കാരണം യുദ്ധം നടന്നിട്ടില്ല അവര് തിരിച്ചു പോവാണ് ചെയ്തത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുഹമ്മദിനെന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോഴാണ് ജിബിലിയിൽ വന്നിട്ട് എന്താണ് നിസ്കരിക്കണോ നീക്ക് എഴുന്നേക്ക് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് സ്വന്തം നിലക്കല്ലേ ആ അസർസ്കാർ അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ തീരുമാനാക്കിട്ട് മതി എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിനെ കുത്തി എഴുന്നേപ്പിച്ച് അപ്പൊ ഇതെല്ലാം മുഹമ്മദ് വേറൊരാൾ പറഞ്ഞയച്ചു തോന്നി ഇപ്പം അനീതി കാണിച്ചു ഇവരെ ശത്രുപക്ഷത്തി കൂടെ ചേർന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ആളിനെ അവർക്ക് അവിടുന്ന് തീരുമാനാക്കിയിട്ട് ഇങ്ങനെ പോരാവുന്നതല്ലോ അപ്പൊ അതിനൊക്കെ അപ്പുറത്തേക്ക് മുഹമ്മദിന് ഒരു യുദ്ധത്തിൽ കിട്ടേണ്ടിയിരുന്ന കാര്യങ്ങളൊന്നും കാര്യമായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടിയും അതിനകത്തുണ്ട് അപ്പൊ അങ്ങനെ എന്തായാലും വനു കുറയിലേക്ക് ഇവർ മാർച്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഇനി നിങ്ങൾ പറയും അതെ അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ജീവിതം മതി എന്ന് പറഞ്ഞിട്ട് പോവാണ് പോയതിനു ശേഷം അപ്പൊ അവിടെ തീർച്ചയായിട്ടും മുഹമ്മദിന്റെ എല്ലാ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപരോധം അതായത് അവരെ പ്രയാസപ്പെടുത്താന്നുള്ളതാണ് ഇവിടെ ഈ വനക്കുറയിലക്കാലെ പത്തോ ഇരുപത്തഞ്ചോ ദിവസം ലിയാകത്ത് ഭായി ഈ ഇവര് ഇങ്ങനെ സീജ് ഈ മറ്റേവര് ചുറ്റോട് ഇറ്റും വട്ടം വളഞ്ഞിട്ട് ഇവിടെ നിന്ന് ഉപരോധിച്ചു കോട്ട വളഞ്ഞ് അവർ ഉപരോധിച്ചു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ദിവസമാണ് കണക്ക് മറ്റവരോട് ചെയ്തത് തന്നെ ഇരുപത് അങ്ങനെ ഒരു കണക്കുണ്ട് ഇത് ഇരുപത്തഞ്ച് ദിവസമാണ് പക്ഷേ ഇവരോട് ചെയ്ത അങ്ങനല്ല ഇവരോട് ലിയാകത്ത് ഭായി അതായത് തെറി കവിതകൾ പറയാൻ വേണ്ടിയിട്ട് കവികളെ കൊണ്ടുപോയി എന്നാ പറയുന്നത് ഇതിന്റെ ഇന്റെ അതിൽ ലോകത്തിലാദ്യമായിട്ട് ഈ പറയുന്ന ഇപ്പൊ നമ്മള് സയൻസ് വാദികൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മറ്റേ ഇയാളെ കുറിച്ചൊക്കെ നമ്മള് നമ്മളെ നിങ്ങള് കുരങ്ങിന്റെ പിതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ ചാൾസ് ഡാമിനൊക്കെ ഈ പരീക്ഷണം ആദ്യം നടത്തി മുഹമ്മദ് ആണെന്ന് ഞാൻ പറയും കാരണം മുഹമ്മദ് ആണ് ബനുക്രല്ലക്കാരെ നോക്കിയിട്ട് ആദ്യം പറഞ്ഞത് കുരങ്ങിന്റെ സന്തതികളെ കോട്ടയിൽ നിന്ന് ഇറങ്ങി വരുമോ എന്നുള്ളത് മനസ്സിലായല്ലോ ഈ പരിണാമത്തിന്റെ പിതാവ് ആരാ ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന്

സജഷൻ വെച്ചു മൂപ്പനാണല്ലോ അപ്പതില് ഈ പിന്നെ ഒരു അഭിപ്രായം എടുത്ത് ഒരു മൂപ്പനാണ് തീരുമാനം എടുത്തത് അപ്പൊ അവരോട് പറഞ്ഞു ഒന്നെങ്കിൽ നമ്മള് മൊഹമ്മദിനു മുമ്പിൽ നമ്മള് കീഴടങ്ങുക അല്ലെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ വെട്ടിക്കൊല്ല നമ്മളെ സ്ത്രീകളൊക്കെ നമ്മള് വെട്ടിക്കൊല്ല എന്നൊക്കെ പറഞ്ഞപ്പൊ ഇതിനൊക്കെ അവര് എതിര് പറഞ്ഞു നമ്മള് അതൊന്നും നടക്കൂല നമ്മള് നമ്മളെ നമ്മള് നമ്മളെ സ്ത്രീകളെയും കുട്ടികളൊക്കെ വധിക്കുക എന്നിട്ട് നമ്മള് ജീവിക്കുക നമ്മളെ നമ്മളെ മാറ്റത്തെ തള്ളിപ്പറയെ എന്നുള്ളൊക്കെ ജൂതന്മാര് ഈക്വലി അഭിമാനമുള്ള ആളുകളല്ലേ പിന്നെ ഇവരെക്കാളുള്ള അഭിമാനം ഉള്ള ആളുകളാണ് ഇസ്ലാം എന്ന് പല അഭിമാനം നമുക്കറിയാം അപ്പൊ അത് അവിടെ ഒരു അഭിപ്രായം പറയുന്നത് എന്നിട്ട് പറയുന്നത് എന്നിട്ട് അയാൾ പറയണ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ കീഴടങ്ങി കൊടുക്കുക ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായപ്പോ അവര് പിന്നൊരു തീരുമാനം എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ലിയാഗത് ബ് ഇവര് പറയാണ് അബൂബാബ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിനെ ഇവര് പിന്നെ ഒരു പി ഡയലോഗിന് ഒരു ഇവർ മധ്യസ്ഥത്തിനു വേണ്ടിയിട്ട് മിഡിൽമാൻ ആയിട്ട് ഇവര് ആവശ്യപ്പെടുകയാണ് അപ്പൊ ആ ആവശ്യം തീർച്ചയായിട്ടും അവിടെ നിറവേറ്റപ്പെട്ടു അബൂൽ ഉബാബ അബുൽ അബാബാണ് അവിടെ പുറത്ത് നിൽക്കുന്ന ആളാണ് കാണിയായിട്ട് നിൽക്കുന്ന നമ്മൾ പിന്നീട് മനസ്സിലാവും ഈ അബുലുബാബനെ ഇവർ ഇവർ ആവശ്യപ്പെടുന്ന ചരിത്രത്തിൽ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ ഇവരാവശ്യപ്പെട്ട ജൂതന്മാരാവശ്യപ്പെട്ട ഒരേ ഒരേ വ്യക്തിയുള്ളൂ ആ വ്യക്തി അബൂൽ ഉബാബയാണ് ഇസ്ലാമിന്റെ ഏത് ചരിത്രത്തിൽ പുസ്തകം പോയി കഴിഞ്ഞാൽ ആ പേരിനെ മാറ്റല്ല അബൂൽ ഉബാബ ഇവരെടുത്ത് വന്നു വന്നിട്ട് അബൂൽ ബാബന്റെ മോത്ത് ഈ മോത്ത് നോക്കിയിട്ട് ഈ സ്ത്രീകളും കുട്ടികളും പറയാണ് ഞങ്ങൾ മുഹമ്മദിന്റെ വീതി അനുസരിക്കണമെന്നാണോ അബുൽ ഉബാബ താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ അയാള് അതേ എന്ന് കാട്ടി എങ്ങനെ അറിയോ ഞാൻ വേണമെങ്കിൽ ആ ഭാഗം ഒന്ന് ഇവിടെ പറഞ്ഞു ഹുസൈൻ ഹൈക്കലിന്റെ പുസ്തകത്തില് നാനൂറ്റി എട്ടാമത്തെ പേജിൽ അവിടെ ഉണ്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അത് ഞാൻ വായിക്കണേ ഞാൻ വായിക്കാം ഉപരോധം ആ ഇരുപത്തഞ്ചു ദിവസം ദീർഘിച്ചു ഏതാനും അസ്ത്രപ്രയോഗങ്ങളും കല്ലേറും മാത്രമേ അക്കാലത്ത് ഉണ്ടായുള്ളൂ ആ ദിവസങ്ങളിൽ ഒരിക്കൽ പോലും കുറേശികൾ കോട്ടകൾ കുറയുള്ളക്കാർ കോട്ട കോട്ടകളിൽ നിന്ന് പുറത്തു വന്നില്ല തങ്ങളെ സംരക്ഷിക്കാൻ ഈ കോട്ടകൾ അപര്യാപ്തമാണെന്നും ഉപരോധം ഇനിയും ദീർഘിപ്പിക്കുന്ന പക്ഷം തങ്ങൾ മുസ്ലിംങ്ങളുടെ കൈകളിൽ അകപ്പെടുമെന്നും പൂർണ്ണബോധ്യം വന്നപ്പോൾ കൂടിയാലോചനകൾക്ക് അബൂലുബാബയെ ഉബാബയെ അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ദൂതനെ അവർ പ്രവാചകന്റെ അടുത്തേക്ക് അയച്ചു കുറയുയുമായി സഖ്യം ചെയ്ത ഔസ് ഗോത്രത്തിലെ അംഗമായിരുന്നു അബൂൽ ബാബ അദ്ദേഹത്തോടെ കണ്ടതോ അദ്ദേഹത്തെ കണ്ടതോടെ സ്ത്രീകളും കുട്ടികളും ഉറക്കെ നിലവിളിച്ചു അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞു അവർ ചോദിച്ചു മുഹമ്മദിന്റെ വിധി ഞങ്ങൾക്ക് സ്വീകരിക്കണമോ അലൂബു അബൂലുബാബ തീർച്ചയായും അദ്ദേഹം പറഞ്ഞു ഇല്ലെങ്കിൽ അവർ ഒന്നടങ്കം വധിക്കപ്പെടുമെന്ന സ്വന്തം കഴുത്തിലേക്ക് വിരൽ ചൂണ്ടി ആംഗ്യ അവരെ ധരിപ്പിച്ചു ഈ അംഗവിക്ഷേപത്തിൽ അബൂലുബാബ പിന്നീട് ഖേദം പ്രകടിപ്പിച്ചതായി ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അബൂലുബാബ തിരിച്ചു പോവുന്ന ശേഷം ആ മറിയാറില്ലേ ഖേദം പ്രകടിപ്പിച്ചില്ല ഞാൻ എന്താണ് സംഭവിക്കേണ്ടത് എന്നത് നമുക്ക് അറിയില്ലാത്ത ഞാന് ഇപ്പൊ നിങ്ങൾ വായിച്ചത് അത് മാർട്ടിൻ ലിങ്സിന്റെ മുഹമ്മദ് എന്ന ഒരു പുസ്തകമാണ് മാക്സിമം പെയിന്റ് അടിച്ച് എഴുതിയ പുസ്തകമാണ് അതായത് ഓറിയൻസുകൾക്ക് ഒരു മറുപടി എന്ന് പറഞ്ഞിട്ട് എത്രമാത്രം പെയിന്റ് അടിക്കാൻ പറ്റുമോ അത്രയും പെയിന്റ് അടിച്ചിറക്കിയ പുസ്തകത്തിൽ നിന്നാണ് നിങ്ങൾ ആ വായിച്ചത് എന്ത് ഇവരാവശ്യപ്പെട്ട അബൂലുബാബനെ അവരാവശ്യപ്പെട്ട ഹൗസ് ഈ പറയുന്ന ഹൗസ് ഗോത്രത്തിലെ അബൂലുബാബനെ അവരാവശ്യപ്പെട്ടു അവിടെ പോയിട്ട് ഇങ്ങനെ ചോദിച്ചു അപ്പൊ അയാൾ ആംഗ്യം കാട്ടി പുറത്തുള്ള സംഗതിയാണ് അപ്പൊ പ്രീ പ്ലാൻഡ് ആണ് ഡിസൈഡ് ചെയ്ത കാര്യമാണ് ഭായ് ഇവിടെ തന്നെ സംഗതി അവരുടെ വിധി അനുസരിച്ചാണ് വിധിച്ച് തന്നെ ആ സംഗതി പൊളിയാണ് ഇത് ഓൾറെഡി എന്താണ് അവർക്ക് ഉണ്ടാകുന്ന വിധി എന്നുള്ളത് ഇയാൾ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ അത് ഞാൻ മാർട്ടിൻസിന്റെ പുസ്തകത്തിന് കാരണം ആ ചൈത്ര പുസ്തകം മാറില്ല പുസ്തകം മാറിയിട്ടുള്ള അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിച്ചിട്ട് പോകണം അതായത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കരാർ ലംഘനം എന്നുള്ളൊരു ഒരു കഥ രണ്ടാമത്തത് ഇവർ പറയുന്നത് ഈ ശിക്ഷ നടപ്പിലാക്കിയ രീതി അത് അവരിൽ നിന്ന് അവരാവശ്യപ്പെട്ട ഒരു ദൂതൻ മുഖേന അവരുടെ വിധി അവർ തന്നെ അവരെ കൊണ്ട് തന്നെ തീരുമാനിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ആ വിധി സ്വീകരിക്കുകയായിരുന്നു അവരാവശ്യപ്പെട്ട ഒരു ദൂതനെ മുഹമ്മദ് നബി അവരോട് നിയോഗിച്ചു എന്ന ഒരു കളവാണ് നമ്മളിവിടെ പുതുതായിട്ട് പൊളിക്കാൻ പോകുന്നത് അപ്പോൾ കരാറിൻ്റെ കാര്യമൊക്കെ നമ്മൾ പലതവണ സംസാരിച്ച വിഷയമാണ് പക്ഷെ ഇവിടെ വിശ്വാസികൾ പൊതുവിൽ പറയാറുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതിനെ ന്യായീകരിക്കാൻ വരുന്ന ആളുകൾ പറയാറുള്ള കാര്യമാണ് ഇവര് തൗറാത്ത് അനുസരിച്ചാണ് വിധിച്ചത് മുഹമ്മദ് നബി അവര് ആവശ്യപ്പെട്ട അവരിൽ നിന്ന് തന്നെയുള്ള അവർ ആവശ്യപ്പെട്ട ഒരാളെ പറഞ്ഞയച്ചിട്ടാണ് വിധി നടപ്പിലാക്കിയത് എന്ന് ഇവർ കളവ് പറയാറുണ്ട് അതിന്റെ സ്ഥിതിയാണ് ഇവിടെ പൊളിക്കാൻ പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ ഉമർഭായ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ യാഗ്ഭായ് പറഞ്ഞ പോലെ തന്നെ അതിൽ വായിച്ചു ഇപ്പൊ ഇത്രയും ഒരു മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് ബുസ്രത്തിൽ നിന്നാണ് പറഞ്ഞാണ്ട് എന്ത് അബൂലുബാബ ഇവരെ വരുന്നു എങ്ങനെ ഇവ ഇയാൾ ആംഗ്യം കാട്ടുന്നു അപ്പൊ അവരാവശ്യപ്പെട്ട ഒരേ ഒരു വ്യക്തി ചൈത്രത്തിൽ അയാളാണ് അപ്പോ എങ്ങനെയാണ് പിന്നെ അയാൾ അവിടെ ഇറങ്ങി പോകുന്നു പിന്നെ പള്ളിയിൽ അഭയം പ്രാപിക്കുന്നു അയാൾ അയാൾക്ക് മനസ്സിലായി അയാൾ ചെയ്ത് എന്താന്നുള്ളത് അയാൾ ജീവൻ നഷ്ടപ്പെടുന്നുള്ളത് അങ്ങനെ പിന്നെ നാടകം കളിച്ചിട്ട് പിന്നെ അയാളെ പിന്നെ മുഹമ്മദ് പിന്നെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല എന്നുള്ളത് നമുക്ക് വായിച്ചാൽ സംഗതി നമുക്ക് അവിടെ മനസ്സിലാവും എനിവേ അതോട് അതോടുകൂടി ഇവരുടെ എല്ലാ ധൈര്യങ്ങളും നശുപോ ഇനി ഒന്നും ഇല്ല പത്തി ദിവസം കഴിഞ്ഞു ഇങ്ങനെ ആൾക്കാരെ വിട്ടു അങ്ങനെ അവർ സ്വയം കീഴടങ്ങിക്കൊണ്ട് കോട്ടയിലേക്ക് പുറത്തേക്ക് വരികയാണ് അപ്പോ അവിടെ സംഭവിക്കുന്നതുണ്ട് ഇവിടെയാണ് ഇവരുടെ ഈ കരാറ് സംഗതി ആരുമായിട്ടാണ് എന്നുള്ളത് ഇവിടെ ചരിത്രം പറയുന്നു ഇപ്പൊ നിങ്ങൾക്ക് പിന്നെ ഈ ഞാൻ ഈ ഈ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ ആ സംഗതി എന്താന്നുള്ളത് ഞാൻ ആ പുസ്തകത്തിന് തന്നെ ഞാൻ അത് പിന്നെ ഞാൻ വായിക്കലി ഞാൻ പറയാം ഭാഗം നിങ്ങൾ വായിക്കോ ഒരു മിനിറ്റ് അതിന് മുൻപ് അതിനു മുൻപ് ഇവർ ഈ വിഷയത്തിൽ പറയാറുള്ള കാര്യം ഹുസൈൻ ഹൈക്കല് തന്നെ കുട്ടിയടി എഴുതി വെച്ചത് എങ്ങനെയാണോ കൂടി കേൾക്കാം അതായത് ഈ മൂന്ന് സംഭവങ്ങളെ നമ്മൾ ചേർത്ത് വെച്ചാൽ മാത്രമാണ് അത് വായിക്കാം അതായത് ഇവരാവശ്യപ്പെട്ടത് പ്രകാരമാണ് ആളെ വിട്ടുകൊടുത്തത് എന്ന് പറയുന്നതിന് നമ്മ ആദ്യം എഴുതി വെച്ചതിന്റെ തെളിവൊന്ന് വായിക്കാം സഹതിന്റെ മധ്യസ്ഥം എന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ വായിച്ച പേജിന്റെ തൊട്ടടുത്ത പേജിൽ തന്നെ ഉണ്ട് ഇതായിരുന്നു ഉടമാ ഉടമാവകാശം എല്ലാം ഉപേക്ഷിച്ച് അതിരിയാത്തിലേക്ക് പോകാനുള്ള സന്നദ്ധത അവർ അറിയിച്ചെങ്കിലും തൻ്റെ വിധി സ്വീകരിക്കാതെ പോംവഴി പോംവഴിയില്ലെന്നായിരുന്നു പ്രവാചകന്റെ പ്രതികരണം അതേ തുടർന്ന് സഖ്യകക്ഷികളായ ഹൗസ് ഗോത്രത്തിൻ്റെ സഹായം അവർ അഭ്യർത്ഥിച്ചു മുമ്പ് ഹസ്രജ് ഗോത്രം അവരുടെ സഖ്യകക്ഷികളെ സഹായിച്ചതിന് തുല്യമായ ഒരു സഹായം തത്ഫലമായി ഹൗസ് ഗോത്രത്തിൽ ഒരു സംഘം പ്രവാചകനെ സമീപിച്ചു തിരുദൂതരെ ഹസ്ര ഗോത്രത്തിന്റെ സഖ്യകക്ഷികളിൽ നിന്ന് ഒരു അവ ആവശ്യം സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ സഖ്യകക്ഷികളിൽ നിന്ന് സ്വീകരിക്കുകയില്ലേ ഹൗസ് ഗോത്രമേ എനിക്ക് നിങ്ങളുടെ സഖ്യകക്ഷികൾക്കുമിടയിൽ ഒരു മധ്യസ്ഥനെ നിശ്ചയിക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണോ പ്രവാചകൻ ചോദിച്ചു അവർ അത് സമ്മതിച്ചു മുഹമ്മദ് ഇവിടെ ചതിക്കുന്നത് ആരെയെന്ന് മനസ്സിലാക്കണം മുഹമ്മദ് ചതിക്കുന്നത് കേവലം ജൂതന്മാരെയല്ല മുഹമ്മദിൻ്റെ കൂടെയുള്ള സഖ്യത്തിലുള്ള ഒരാ ഒരു കൂട്ടരെ അവരുമായി സഖ്യമുള്ള ജൂതഗോത്രത്തിന്റെ കാര്യത്തിൽ മുഹമ്മദിന്റെ പക്ഷത്ത് നിൽക്കുന്ന മുസ്ലിം വിഭാഗത്തെ മുഹമ്മദ് ചതിക്കുന്ന കാഴ്ചയാണ് ഇതിൽ പോലും കാണുന്നത് അതെങ്ങനെയാന്നുള്ളത് നമ്മൾ പിന്നെ കാണും അതുകൊണ്ട് ഈ മുഹമ്മദ് ഇവർക്ക് വേണ്ടി മുഹമ്മദിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോയ മുഹമ്മദിൻ്റെ സഖ്യത്തിലുള്ള ഒരാളോട് മുഹമ്മദ് പറയുന്നത് അവർക്കിടയിൽ ഒരു ഒരു ആളെ ഏർപ്പാടാക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോന്ന് ചോദിക്കുമ്പോൾ അവർ സമ്മതമാണ് എന്ന് പറയുന്നു എന്നിട്ട് അതിന് അദ്ദേഹം ഏർപ്പിച്ചു കൊടുക്കുന്ന ആള് അതിനെ തുടർന്ന് പറയുന്നത് അവർക്ക് അത് സമ്മതിച്ചു അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ മധ്യസ്ഥനായി തിരഞ്ഞെടുത്തു പ്രവാചകൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ആ അവർക്ക് ഇഷ്ടമുള്ള എന്ന് പറഞ്ഞത് ഇവിടെ ആർക്കാണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത് ആർക്കാണെങ്കിലും അപകടമാണ് എന്തായാലും ഇത് ഇനി ഉമ്മർഭായി പറഞ്ഞോളൂ ഇനി നിങ്ങൾ ഇപ്പൊ ഇതില് ഈ ഞാൻ പറഞ്ഞല്ലോ പൊട്ടിയിട്ട് എഴുതിയ പുസ്തകമാണ് ഈ ബിനി പുസ്തകം മുഴുവൻ എന്താ അമ്പാൻ പറ്റൂല ചിലതൊക്കെ ഓർഡർ തെറ്റിച്ച് ആളുകളെ മനഃപൂർവ്വം പറ്റിക്കാൻ വേണ്ടി കാര്യങ്ങൾ അവർക്കിഷ്ട പച്ച കളവാണ് പറയുന്നത് പ്രവാചക ചരിത്രം ഏ പ്രവാചക ചരിത്രത്തിലെ ഏറ്റവും കേൾവിപ്പെട്ട ഇന്ന് ഈ നൂറ്റാണ്ടിൽ എഴുതി എഴുതപ്പെട്ട പുസ്തകമാണ് തസീൽ അർ മക്തൂം പ്രവാചകന്റെ ജീവചരിത്രത്തിന്റെ ഫസ്റ്റ് പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ ഈ പുസ്തകത്തിന് കിട്ടിയിട്ടുണ്ട് ഇബിനിസാക്കിന്റെ പുസ്തകമുണ്ട് ഈ പിന്നെ ഇബ് ഇബിനിസാക്കിന്റെ പുസ്തകമുണ്ട് എത്ര പുസ്തകങ്ങളുണ്ട് മാർട്ടിൻ ലിങ്സിന്റെ മാർട്ടിൻ ലിങ്സാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ജീവചരിത്രമാണ് മാർട്ടിൻ ലിങ്സ് എന്ന് പറയുന്നത് ഇവിടെ കളവ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരാളെ എന്ന് പറയുന്നത് പച്ച കളവാണ് മുഹമ്മദ് സജസ്റ്റ് ആണ് അവിടെ ചെയ്ത് ആ ഭാഗമാണ് അങ്ങ് വായിക്കാൻ പോകുന്നത് ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് യാകത് ഭയായി

ആ മുന്നറിയിപ്പ് വകവെക്കാതെ ബനു കുറയില അവരുടെ കോട്ടവാതിലുകൾ തുറക്കുകയും എല്ലാവരും പ്രവാചകന്റെ വിധി തീർപ്പിനായി കീഴടങ്ങുകയും ചെയ്തു അവര് തന്നെ കോട്ട നീ സഹിക്കാൻ വയ്യ പത്രി അങ്ങനെ ഉപരോധിച്ചു നീ എന്താണ് അവർ പുറത്തേക്ക് വരുവാണ് പുരുഷന്മാർ പിന്നിൽ കൈകൾ ബന്ധിപ്പിക്കപ്പെട്ട നിലയിലേക്ക് താവളത്തിന്റെ ഒരു ഭാഗത്ത് മാറ്റി നിർത്തക്കപ്പെട്ടു മറ്റൊരു ഭാഗത്ത് സ്ത്രീകളും കുട്ടികളും സമ്മേളിച്ചു ബനു കുറയില്ല മുൻ പുരോഹിതനായിരുന്ന അള്ള സലാമിനെ ആയിരുന്നോ അവരുടെ ചുമതല ആയുധങ്ങൾ വസ്ത്രങ്ങൾ മറ്റു വീട്ടു സാധനങ്ങൾ എന്നിവ ഓരോ കോട്ടയിൽ നിന്നും ശേഖരിച്ച് ഒരിടത്ത് കൂട്ടിയിട്ടു വീഞ്ഞുപാത്രങ്ങൾ വീഞ്ഞൊഴിച്ച് കാലിയാക്കി ഔസ് ഔസ്കുലങ്ങൾ പ്രവാചകന്റെ അടുത്തുപോയി ഹസർജുഗാരുടെ സഖ്യകക്ഷിയായിരുന്ന ബനു കൈനക്കയോട് കാണിച്ച അതേ കീഴ്വഴക്കം തങ്ങളുടെ പൂർവ്വ സഖ്യകളോടും കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതാണ് ഇവിടെയാണ് കരാർ ആരാന്നുള്ളത് കറക്റ്റ് മനസ്സിലായണ്ട് എന്തിനാണ് പ്രവാചകന്റെ അടുത്ത് പോയിട്ട് പിന്നെ മുസ്ലിമായിട്ട് ആയിട്ട് അവർക്ക് മുസ്ലിങ്ങളല്ലേ അവർക്ക് മുസ്ലിങ്ങളായിട്ട് നിന്ന് തന്നെ പറഞ്ഞൂടെ പക്ഷെ അവർ മുഹമ്മദ് പറയുന്നത് എന്താ അറിയോ മുമ്പ് ബനു കൈനുക്ക ഗോത്രക്കാരോട് ഹസറചുകാരി സഖ്യ സഖ്യകക്ഷികളായിരുന്നു അവര് ഒരു മിഡിൽമാനായിട്ട് നിന്ന ഒരു സംഗതിയില് ആ നിങ്ങൾ ഒരു ഒരു ഔദാര്യം കാണിച്ചല്ലോ അങ്ങനെ ഈ പറയുന്ന ഒട്ടകത്തിന്റെ പുറത്ത് കൊണ്ടുപോകാൻ സംഭവിച്ചല്ലോ അതുപോലൊരു ഔദാര്യം ഞങ്ങൾ ആൾക്കാരോടും കാണിക്കണം മുഹമ്മദിന്റെ കൂടെ ഉള്ള കൺവേർട്ടഡ് ആയിട്ടുള്ള ഈ ഹൗസിലെ കൺവേർട്ടഡ് ആയിട്ടുള്ള മുസ്ലിങ്ങളാണ് ഇപ്പൊ അവരോട് പറയുന്നത് ഞങ്ങളെ സഖ്യകക്ഷികൾ അതായത് അവര് മുൻകാലത്ത് ഉണ്ടായിരുന്ന അവളെ സഖ്യകക്ഷികള് ആ രീതിയിലാണ് അവരുടെ കരാർ നിലനിൽക്കുന്നത് അപ്പോ അത് ഔദാര്യം കാണിക്കണം എന്ന് പറഞ്ഞു പ്രവാചകൻ അവരോട് മറുപടി പറഞ്ഞു ഔസ് ഗോത്രമേ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ അവരുടെ വിധി പറയുന്നത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ നിങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞാൽ ഈ ഹൗസ് ഗോത്രത്തിലെ പിന്നെ ഹൗസ് ഗോത്രമാണ് ഹൗസ് ഗോത്രവും ഈ പറയുന്ന ജൂതരും തമ്മിൽ എന്താണ് അവര് മുൻകാലങ്ങളില് അല്ലെങ്കിൽ മുഹമ്മദ് മുസ്ലിം ആയിൻ്റെ ശേഷമുള്ള കാര്യം അവർക്ക് അറിയില്ല കാരണം ഈ നൊയിമിനെ പറഞ്ഞയക്കുമ്പോ അയാൾ അപ്പ മുസ്ലിം അവര് മുസ്ലിമായി എന്നുള്ള കാര്യം അയാൾ അവരപ്പളാണ് അവർ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം എനിവേ അവിടെ മുഹമ്മദ് ചോദിക്കുന്ന ചോദ്യം ഞാൻ ഇങ്ങനെ പിന്നെ നിങ്ങളുടെ കൂട്ടുന്ന ഒരാളെ തിരഞ്ഞെടുക്കുന്ന സമ്മതമാണോ എന്ന് അവിടെ പിന്നെ ചോദിക്കാൻ സ്വീകാര്യം അവരതിനെ സമ്മതിച്ചു തുടർന്ന് പ്രവാചകൻ മദീനയിലേക്ക് ആളെ അയച്ച് ഔസ് മുഖ്യനായ സായിദ് മുഹമ്മദിനെ കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്തു മുഹമ്മദ് നേരെ ഞാൻ ഒരാളെ നിങ്ങളെ കൂട്ടിന്ന് എടുക്കട്ടെ അപ്പോ ഇത് ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അവരുടെ കൂട്ടൊരാൾ പറു വിധി പറഞ്ഞു ആരുടെ കൂട്ടുനിന്ന് അവര് ആകെപ്പാടെ ക്ഷണിച്ച ഒരാൾ അബുലുബാബിയാണ് അതല്ലാതെ ജൂതന്മാർ ഈ കോട്ടയിൽ നിന്ന് ആരും ക്ഷണിച്ചിട്ടില്ല ഔസ് അവരുടെ ആളുകളോട് ജൂതന്മാരോട് ഒരു നിങ്ങൾ നന്മ കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് അങ്ങോട്ട് സജസ്റ്റ് ചെയ്തു ആ സജസ്റ്റ് ചെയ്ത ആളാണ് ആര് ഈ പറയുന്ന പിന്നെ ബിൻ സായ് മുഹമ്മദ് ഔസ് ഗോത്രത്തെ ഞാൻ പറയുന്നത് അതെ അതെ ആണ് അപ്പൊ ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക അദ്ദേഹത്തിന്റെ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിരുന്നില്ല ഈ മധ്യസ്ഥനായി കൊണ്ടുവരുന്ന ആളുടെ മുറിവ് മുറിവ് ഉണങ്ങിരുന്നിട്ടില്ല എന്താണ് ആ മുറിവ് എന്നുള്ള ഇപ്പൊ മനസ്സിലാവൂല നിങ്ങൾക്ക് അതിൽ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആ മുറിവ് എന്താണെന്ന് മനസ്സിലാവും അങ്ങനെ പള്ളിയിൽ നിന്ന് തന്നെയാണ് പ്രവാചകൻ ഇടക്കിടെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു അത്തരമൊരു സംവിധാനം ഒരുക്കപ്പെട്ടത് അങ്ങനെ അതിങ്ങനെ പോയി കഴിഞ്ഞിട്ട് മൂപ്പര് അയാൾ ഇങ്ങനെ വരികയാണ് വന്നപ്പോ മുഹമ്മദ് പറയാണ് എന്ത് നിങ്ങള് പിന്നെ അവരെ പ്രവാചക സന്നിധിയിലേക്ക് അയച്ചു യാത്രമെത്തിയ അവർ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ സഖ്യകക്ഷിയോട് നല്ല രീതിയിൽ പെരുമാറണം ഈ ഹൗസ് ഗോത്രക്കാരോട് ഹൗസ് ഗോത്രക്കാര് പറയാണ് ഇപ്പോഴത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ഹൗസിലെ ആൾക്കാർ പറയാണ് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറണം പെരുമാറണട്ടോ ആരോട് ഈ ജൂതന്മാരോട് എന്ന് പറയാണ് അങ്ങനെ ഈ പിന്നെ ദൈവദൂതൻ താങ്കളെയാണ് അവരുടെ കാര്യത്തിൽ വിധി പറയാൻ എവിടെയാണ് ഹുസൈൻ ഹൈക്കല് മായം കലത്തിന് മനസ്സിലായോട് കാണിക്കാം ഒന്നുകൂടി കാണിക്കാം ആ ഭാഗം നമുക്ക് ഒന്നുകൂടെ കാണിക്കാം ഹുസൈൻ ഹൈക്കൽ എഴുതി വെച്ചത് ഇങ്ങനെയാണ് എന്താണ് എഴുതി വെച്ചത് ഇനി ഇത് വെറുതെ ഒരാൾ പറഞ്ഞത് കളവാണെന്ന് നമ്മൾ സ്ഥാപിക്കല്ല ഈ ഒരെണ്ണം തെറ്റും ഒരെണ്ണം ശരിയും എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് ബോത്ബലകമായിട്ടുള്ള എന്തുകൊണ്ടാണ് മുറിവേറ്റ് കിടക്കുന്ന സയ്യിദിനെ അല്ല സഹദിനെ മുഹമ്മദി ദൗത്യമേൽപ്പിക്കുന്നത് എന്ന വസ്തുതയും കൂടി മറുപടി പറയുമ്പോഴാണ് ഈ കഥയുടെ ചിത്രം പൂർണ്ണമാകും അതെ അതെ അപ്പോ നിങ്ങൾ അവിടെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ഏത് ചരിത്ര പുസ്തകങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും മുഹമ്മദാണ് പറയുന്നത് ഇവർ ഇവരെ പോലെ പറഞ്ഞു ഇവരോട് കനിവ് കാണിക്കണേ എന്ന് പറഞ്ഞ മുഹമ്മദ് പറയാണ് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഞാൻ തെരഞ്ഞെടുക്കട്ടെ അതെങ്കിൽ സംഗതാണോ എന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് സായദബിനെ സായദിനെ ഏർപ്പാടാക്കുന്നു സായദിന് അപ്പൊ മുറിവുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് ഉണങ്ങിയില്ല എന്ന് പറയുന്നുണ്ട് അന്ന് അതെന്താണ് സംഗതി നമുക്കറിയില്ല അങ്ങനെ അയാള് വരികയാണ് ഒരു കോവർ കോവർക്കൈതയുടെ പിന്നെ പുറത്താണ് അയാൾ വരുന്നത് അപ്പൊ ആ കൊണ്ടുവരുന്ന ആളുകൾ അവരോട് പറയാണ് താങ്കൾ അപ്പോഴും ഇവര് പറയാണ് താങ്കളെയാണ് പ്രവാചകനെ ഏൽപ്പിച്ചിട്ടുള്ളത് അവരോട് നിങ്ങൾ നല്ല രീതിയിൽ വർദ്ധിക്കണം കേട്ടോ നല്ല രീതിയിൽ വിധി പറയണം കേട്ടോ എന്ന് പറയാണ് ഇന്റെ ലിയാകത്തിനോട് ലിയാകത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ നല്ല വിധി പറയണം കേട്ടോ ലിയാക്കത്തിന്റെ സഹോദരനായിരുന്നു സഹോദരനായിരുന്നെട്ടോ ഈ ആളോട് ഇങ്ങനെ നല്ല വിധി പറയണോ അയാൾ നിങ്ങളുടെ സഹോദരങ്ങളായിരുന്ന കേട്ടോ എന്ന് പറയുന്നത് അങ്ങനെ ഈ സഹദ് വന്നു സഹദ് വന്നിട്ട് എന്നാൽ അടുത്ത ലൈൻ നോയിക്കോളൂ എന്നാൽ സഹദ് നീതിമാനായിരുന്നു ഉമറിനെ പോലെ ബദ്രിലെ യുദ്ധ തടവുകാരെ മോചിപ്പിച്ചതിരെ നിലപാടെടുത്ത വ്യക്തി അവരുടെ അഭിപ്രായത്തെ ഖുർആൻ പിന്നീട് സ്ഥിരീകരിക്കുകയും ഉണ്ടായി അന്ന് നഷ്ടപരിഹാരം നൽകി തിരിച്ചുപോയ ശത്രുക്കളാണ് ഊഹതിലും ഫിലും വിശ്വാസി സമൂഹത്തിനെതിരെ ആഞ്ഞടിച്ചത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു വന്നതിന്റെ ശേഷം പിന്നെ ഈ പിന്നെ സംഭവിക്കുന്നത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സായദ് അഭിപ്രായം പറയാണ് ആ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെയും കുട്ടികളെയും പിന്നെ മാറ്റി നിർത്തിയിട്ട് അതിലുള്ള പുരുഷന്മാരൊക്കെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സായദ് അവിടെ വിധി പറയുന്നത്

സ്ത്രീകളെയും കുട്ടികളെയും പട്ടണത്തിന്റെ ഒരു ഭാഗത്ത് മാറ്റി നിർത്തി പുരുഷന്മാർ സൈനിക താവളത്തിന്റെ മറ്റൊരു ഭാഗത്ത് തടവിലാക്കപ്പെട്ടു അവരെല്ലാം അന്ന് രാത്രി പരസ്പരം ക്ഷമ കൈക്കൊള്ളാൻ സാന്തനം പകർന്ന് തൗറാത്ത് പാരായണം ചെയ്തു പിറ്റേന്ത് നീളത്തിലും ആഴത്തിലും വീതി കുറഞ്ഞ കുഴികൾ കുത്താൻ പ്രവാചകൻ കൽപ്പന കൊടുത്തു പുരുഷന്മാരുടെ എണ്ണം എഴുന്നൂറോളം ഉണ്ടായിരുന്നു ചില റിപ്പോർട്ടുകൾ പ്രകാരം എണ്ണത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അവർ ചെറിയ സംഘങ്ങളായി പദസ്ഥലത്തേക്ക് കൊണ്ടുപോയി അലിയുടെയും സുബൈറിന്റെയും നേതൃത്വത്തിൽ ഏതാനും യുവ സൈനികർ ഒറ്റ അവരുടെ തലയെടുക്കുന്ന രീതിയിലാണ് ശിക്ഷ നടപ്പിലാക്കിയത് കുയകിന്റെ വധസ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അയാൾ പ്രവാചകനെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഒരിക്കലും നിന്നെ എതിർത്തതിന് എന്നെ കുറ്റപ്പെടുത്തുന്നില്ല എന്നാൽ ദൈവത്തെ ആര് നിരാകരിച്ചുവോ അവർ നിരാകരിക്കപ്പെടും തുടർന്ന് അയാൾ തൻ്റെ കൂട്ടാളികളുടെ നേരെ തിരിഞ്ഞ് പറഞ്ഞു ദൈവത്തിന്റെ ഓ ഇത് ഇവരുടെ വാദമാണ് ദൈവത്തിന്റെ കൽപ്പന ശരിയാവാതിരിക്കാൻ നിർവാഹമില്ല ഇസ്രായേൽ സന്തതികൾക്കെതിരെ ദൈവം അവന്റെ ഗ്രന്ഥത്തിലൂടെ സംഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ഒരു കൂട്ടക്കുരുതിയാണിത് അതിനുശേഷം അയാളും ശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെട്ടു അവസാനത്തെ വ്യക്തിയെ വധിക്കുമ്പോഴേക്കും പകൽ തീരാറായിരുന്നു അപ്പോൾ അവരുടെ കൂട്ടത്തിലെ സാബിർ ബിനുബാ ബെന്ന അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇനിയും ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു ആ മനുഷ്യനെ സ്ത്രീകളുടെ കൂടെ ആയിരുന്നു താമസിപ്പിച്ചിരുന്നത് പിറ്റേന്ന് ദിവസം രാവിലെ വധശിക്ഷയുടെ വാർത്ത അറിഞ്ഞപ്പോൾ പട്ടണമാകെ വിലാപമുരിതമായി ഓക്കെ പറഞ്ഞു വന്ന വന്നെന്താന്ന് വെച്ചാൽ തുടങ്ങിയ തലവെട്ട് വൈകുന്നേരം വരെ നീണ്ടു എന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം കറക്റ്റ് ആണ് അപ്പൊ എന്താണ് ഇനി നമ്മളിവിടെ ക്രൂഷ്യൽ ആയിട്ടുള്ള സംഗതിയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ സായദ് ബിൻ മൊഹാദിന് ഹാജരാക്കപ്പെട്ടപ്പോ അയാൾക്ക് എന്തായിരുന്നു അയാളുടെ മുറിവ് അണങ്ങിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വേറൊരു കാര്യം പറയുന്നത് സായുദ് നീതിമാനായിരുന്നു ഉമ്മറിനെ പോലെ ബദറിൽ യുദ്ധ തടവുകാരെ മോചിപ്പിച്ചതിനെതിരെ നിലപാടെടുത്ത വ്യക്തിയായിരുന്നു അവിടെ പറയുന്നുണ്ട് അതെന്തായാലും മനസ്സിലായോ മനസ്സിലായി കാരണം പിന്നെ ഒരാളും ജീവനോടെ ബാക്കിയാവൂല എന്നാണ് ആ നീതി കൊണ്ട് അവിടെ അതായത് സഹദ് വിധി പറയാൻ പോകുന്നത് എന്താണ് മുഹമ്മദിന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നുവെന്നും മുഹമ്മദിന്റെ ഇച്ഛക്കനുസരിച്ചിട്ടാണ് സഹദ് വിധി പറഞ്ഞത് എന്നും അതേ സമയത്ത് ഹൌസ് ഗോത്രത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് സഹദിനെ മുഹമ്മദ് നിയോഗിച്ചത് എന്നും സാമാന്യ ബുദ്ധിക്ക് ഈ മൂന്ന് മൂന്ന് പുസ്തകങ്ങളും ചേർത്ത് വെച്ച് വായിച്ചാൽ

ഈ സായ സായ്ബിൻ മൊയാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബനൂറക്കുറയിലക്കാര് മുസ്ലിങ്ങളെ ചതിച്ചു എന്ന് പറയുന്ന ആ കിടങ്ങ് യുദ്ധത്തിൽ ഈ സയദ് എന്ന് പറയുന്ന ഈ മധ്യസ്ഥൻ ഉണ്ടായിരുന്നു അപ്പോ അയാൾ പ്രാർത്ഥിച്ചിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുവിൻ അള്ളാഹുവെ നിന്റെ റസൂലിനും കുറൈഷിക്കുമിടയിൽ ഇനിയും ഒരു ഉണ്ടാകുമെന്നാണ് നിന്റെ വേണ്ടുകയെങ്കിൽ അതുവരെ നീ എന്നെ മരിപ്പിക്കരുതേ അത് കഴിഞ്ഞതിനു ശേഷം അയാളുടെ അടുത്ത ഡയലോഗാണ് ബനു കുറയില്ലയെ ശിക്ഷിക്കുന്നത് കണ്ട് എൻ്റെ കണ്ണുകൾ സന്തോഷിക്കുന്നത് വരെ എന്നെ നീ മരണപ്പെടുത്തരുത് അള്ളാഹു അത് സ്വീകരിച്ചു ബനു കുറയില്ലയുടെ വിധിക്ക് ശേഷം അദ്ദേഹം വഫാത്തായി ഓ എന്താണ് ചരിത്രത്തിലെ ഏറ്റവും പിന്നെ ഏറ്റവും വലിയ വഞ്ചന ഒരു 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 ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അതായത് ആ നിൽക്കുന്ന കൂടുള്ള മുസ്ലിങ്ങളെ ഔസ് ഔസുഗോത്രത്തില് മുഹമ്മദ് ഞങ്ങളെ മുൻ സഖ്യകക്ഷി ഞങ്ങളെ സഖ്യകക്ഷികളായിട്ടുള്ള പിന്നെ ഈ ബനു കൈ കുറയിലക്കാരോട് നീ അതിന്റെ കാര്യത്തിൽ ഇടപെടണേന്ന് മുഹമ്മദിനെ ഇടപെടുത്തുകയും മുഹമ്മദ് കൃത്യമായിട്ട് ഇങ്ങനെ ഹന്തക്കിൽ വെച്ച് ബനു കുറയിലക്കാരെ കൊലപ്പെടുത്തണം എന്ന് പറഞ്ഞ ആ ആളെ കാറ്റഗറിക്കിൽ ചൂസ് ചെയ്യുകയും ആ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇവരെ കബളിപ്പിക്കുകയും അങ്ങനെ ചൂസ് ചെയ്യുകയും മുഹമ്മദ് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ഈ പിന്നെ അങ്ങനെ ഒരു ഇവരെ കൊല്ലണം എന്ന് ആഗ്രഹിച്ചു നടന്ന ഒരാളെ മുഹമ്മദ് നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ഇവർക്ക് ഇവർക്ക് അറിയാതായിരുന്നു ഈ സംഗതി ഇവർ കാരണം ഈ ആള് വരുമ്പോ ആ ആളോട് തന്നെ അവിടെ ഉള്ള ആളുകൾ ഈ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ഔസോത്രത്തിലെ ആളുകൾ പറയാണ് ഞാ ഞങ്ങളെ ഈ ബു ബനുപുരക്കാരുടെ കാര്യത്തിൽ നീ ഒരു നല്ല തീരുമാനം എടുക്കണം അവരോട് നല്ല നല്ലൊരു തീരുമാനം എടുക്കണം എന്ന് പറയുമ്പോ അവർ അറിയുന്നില്ല സത്യത്തില് ഇവൻ മുഹമ്മദ് നിശ്ചയിച്ച ഇവന്റെ ആഗ്രഹപരം ആക്കിയ ഒരു ആരാച്ചാരുന്നു എന്നുള്ളത് ഈ നിഷ്കളങ്കരായിട്ടുള്ള കൂടുതലുള്ള ജനങ്ങൾ പോലും അറിയുന്നില്ല ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതിയാണത് ആ ഹദീസ് ജാമ്യമതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പറയുന്നത് എന്താണ് പ്രാർത്ഥനയാണ് എന്ത് ബനു കുറയിലെ ശിക്ഷിക്കുന്നത് കണ്ട് എന്റെ കണ്ണുകൾ സന്തോഷിക്കുന്നത് വരെ എന്നെ നീ മരണപ്പെടുത്തരുതേ അള്ളാഹ് അത് സ്വീകരിച്ചു ബനു കുറയിലുടെ വിധിക്ക് ശേഷം അദ്ദേഹം വഫാത്തായി ഞാൻ ഈ വായിക്കുന്നത് കുറ്റനാടിന്റെ പിന്നെ ഖുറാൻ തഫ്സീർ ദീനാണ് ഞാൻ മലയാളം വായിക്കുന്നത് അതെല്ലാ തന്നെ അവിടെ ഹാദിസ്ണ്ട് എന്താണ് ഇത് എന്ത് 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 അവസരം കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഇന്ന് എടുക്കുന്നത് ഇതാണ് ഈ ചതി ആരെയാണ് ഇവർ കളവ് പറയുന്നത് മുഹമ്മദ് മാത്രം മുഹമ്മദ് സ്വന്തം കൂടെയുള്ള മുഹമ്മദിന്റെ സഖ്യകക്ഷികളായ ഔസിനെയാണ് ചതിക്കുന്നത് ഔസിനുള്ള ഈ പറയപ്പെടുന്ന ചങ്ങാതി അദ്ദേഹത്തിന്റെ അതേ ഗോത്രത്തിലുള്ള ആളെയാണ് ആ മറ്റാളുകളെയാണ് ചതിക്കുന്നത് മുഹമ്മദിന് വേണ്ടി ഇത് ചതിയുടെ ഒരു 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 എന്താ പറയാ ഒരു കോമ്പല എന്നൊക്കെ നമ്മൾ പറയില്ലേ ചതിയുടെ ഒരു ചെയിൻ ആണ് ഒരു ശൃംഖലയാണ് ഇത് ചതിയുടെ ശൃംഖല ഔസുകുലങ്ങൾ പ്രവാചകന്റെ അടുത്ത് പോയി കസവചുകാരുടെ സഖ്യകാശിയായിരുന്ന ബനു കൈനുക്കയോട് കാണിച്ച അതേ കീഴ്വഴക്കം ആ കീഴ്വഴക്കം എന്താണ് അവരെ പിന്നെ ഒട്ടകത്തിന്റെ കൂടെ അവരെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വീടുക തങ്ങളുടെ പൂർവ്വ സഖ്യ കക്ഷികളോടും കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടു പ്രവാചകൻ അവരോട് മറുപടി പറഞ്ഞു ഹൌസ് ഗോത്രമേ നിങ്ങളുടെ കൂട്ടത്തിന് ഇയാൾ അവരുടെ കാര്യത്തിൽ വിധി പറയുന്നത് നിങ്ങൾ സ്വീകാര്യമാണോ അവരത് സമ്മതിച്ചു തുടർന്ന് പ്രവാചകൻ മദീനയിലേക്ക് ആളയച്ച് ഹൗസ് മുഖ്യനായ സായദ് ബിനെ കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്തു ഇങ്ങനെ വരികയാണ് അങ്ങനെ വന്നിട്ട് കോവർ കഴുതയുടെ പുറത്തു കയറിയിട്ട് അയാൾ ഇങ്ങനെ പ്രവാചക സന്നിധിയിലേക്ക് ഇങ്ങനെ വരികയാണ് അപ്പൊ അയാൾക്ക് എന്താണ് അയാളുടെ മുറി മുറിവ് അപ്പോഴും ഉണങ്ങിയിട്ടില്ല അപ്പോ ആ പോരുന്ന സമയത്ത് യാത്രാ മധ്യേ അവർ ആരെ ഈ മുഹമ്മദിനോട് അഭ്യർത്ഥിച്ച നന്മ ചെയ്യണേ എന്ന് അഭ്യർത്ഥിച്ചതേ ആളുകൾ പറയണം എന്ത് താങ്കൾ സഖ്യ നല്ല രീതിയിൽ പെരുമാറണം വനു നല്ല രീതിയിൽ പെരുമാറണം കാരണം ദൈവദൂതൻ താങ്കളെയാണ് അവരുടെ കാര്യത്തിൽ വിധി പറയാൻ നിയോഗിച്ചിരിക്കുന്നത് എന്ന് അവരോട് പറയുകയാണ് അടുത്ത ലൈനാണ് എന്ത് ഹന്ദക്കിൽ വെച്ച് മുറിവേറ്റപ്പോൾ സായദ് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുയെ അത് അതൊരു ലൈൻ അത് കഴിഞ്ഞ ശേഷം ബനു കുറയിലെ ശിക്ഷിക്കുന്നത് കണ്ട് എന്റെ കണ്ണുകൾ സന്തോഷിക്കുന്നത് വരെ എന്നെ നീ മരണപ്പെടുത്തരുത് അള്ളാഹു അത് സ്വീകരിച്ചു bani uقرil ra vidिk sesम 'adेhम vafatai